ഒന്നിനുമല്ലാതെ എന്തിനോത്തോ നെയൊരിഷ്ടം എനിക്കെപ്പോഴോ തോന്നെയൊരിഷ്ടം രാഗമായ ദു താളമായി നീ എനിക്ക് ആത്മാവിൻ ഏകാന്തതയിൽ പൂവിട്ടുരനുരാഗമായി നീയൊരു സ്നേഹവികാരമായി എൻ്റെ ഹൃദയം അവൾ മോഷ്ടിച്ചിരിക്കുന്നു അവളുടെ ഹൃദയം ഞാനും എപ്പോഴാണെന്നറിയില്ല എന്തിനു വേണ്ടിയാണെന്നറിയില്ല ഒന്നിനുമല്ലാതെ വെറുതെ ഒന്നിനുമല്ലാതെ പ്രണയം ഒന്നിനുമല്ലാതെ തോന്നുന്ന ഈ ഇഷ്ടം ജീവിതത്തിൻ്റെ വസന്തോത്സവം ജീവിതത്തിൻ്റെ ഈ ഉത്സവത്തിൻ്റെ ഘട്ടങ്ങളിൽ ഒരു നേരമെങ്കിലും കടക്കാത്തവർ വിരളമായിരിക്കുമെന്ന് കവിഭാഷ്യം പ്രണയത്തിൻ്റെ നിത്യസുന്ദരങ്ങളായ ഗാനങ്ങളുമായി ഈസ്റ്റ് കോസ്റ്റ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വന്നതും അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി പ്രണയത്തിൻ്റെ അനുഭവം നകർന്നു നൽകിയ പെൺകുട്ടിക്കായി നിനക്കായി ആദ്യാനുഭവത്തിൻ്റെ ലഹരി പകരുന്ന ഗാനങ്ങളുമായി ആദ്യമായി പിന്നീട് ഹൃദയസ്പർശിയായ ഒരു അനുരാഗത്തിൻ്റെ സുന്ദരങ്ങളായ ഓർമ്മകളുമായി ഓർമ്മയ്ക്കായി ആ ഓർമ്മകൾ സ്വന്തമാക്കി സ്വന്തം ഇപ്പോഴിതാ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മറ്റൊരു മറുപടിയായി ഇനി എന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ കവിമാനസത്തിൽ നിന്ന് ഉയരുന്ന ഈ പ്രണയാർദ്രമായ വരികൾ പലപ്പോഴും സംശയം ജനിപ്പിക്കാറുണ്ട് സംശയങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ പ്രണയവും പ്രണയ സ്വപ്നങ്ങളും സ്വകാര്യമല്ലേ സ്വകാര്യമാകുന്ന ഈ പ്രണയങ്ങൾ വിൽക്കപ്പെടാനുള്ളതാണ് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ അന്വേഷണം ആരംഭിക്കാം പ്രണയിക്കുന്നവർക്കായി പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവർക്കായി പ്രണയം ആഗ്രഹിക്കുന്നവർക്കായി പ്രണയിച്ചിട്ടുള്ളവർക്കായി ഞങ്ങളിന്ന് ഈ അന്വേഷണം സമർപ്പിക്കുന്നു തുടക്കം വിജയനിൽ നിന്ന് തന്നെയാവാം ശ്രീ വിജയൻ നമ്മളുടെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രഥമമായി പറയുന്നത് സ്വകാര്യമായ ഒരു അനുഭവമാണ് പ്രണയം ആ പ്രണയത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വിൽക്കുന്നത് ശരിയാണോ അതൊരു വിൽപ്പനയാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിലൂടെ ഒരു സൃഷ്ടിയും ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഒരു കവയും ഒരു കവിതയും എഴുതാൻ ഒരു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ നാല് പ്രധാനപ്പെട്ട ആൽബങ്ങൾ മലയാളം ൾറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ഏറ്റവും അധികം പ്രേക്ഷകരുടെയും ശ്രോതാക്കളുടെയും പ്രശംസ പിടിച്ചു പറ്റിയ കാസറ്റുകളാണ് ഇതിന് പിന്നിൽ പ്രധാനമായും എന്താണ് പ്രവർത്തിച്ചത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മനഃശാസ്ത്രം എന്തായിരിക്കും ഈശ്വരൻ എനിക്ക് വന്ന കഴിവ് തന്നെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ സംവാദത്തിന്റെ ഏറ്റവും പ്രഥമമായ ചോദ്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട് പ്രണയം ശരിയാണോ എന്നത് പ്രണയം സത്യമാണോ എന്നത് നമുക്ക് അന്വേഷണം ആരംഭിക്കുന്നത് ഈ തലമുറയിലെ സംഗീത പരമ്പരയിലെ ഏറ്റവും മുതിർന്ന തലമുറയിലെ പ്രതിനിധിയായി നിൽക്കുന്ന ശ്രീ ഉദയഭാനു ഭാനു ചേട്ടലിന് തന്നെയാവാം എന്ന് തോന്നുന്നു സർ എന്ത് തോന്നുന്നു പ്രണയം ശരിയാണോ കോസ് മിക്കവാറും എല്ലാ കാസറ്റുകളിലും ഞാൻ കേട്ടിട്ടുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പാടുന്ന കാലത്ത് ഐ എം ടോക്കിംഗ് അബൌട്ട് തിങ്സ് വിച്ച് ഹാപ്പൻ ഫിഫ്റ്റി ഇയേഴ്സ് അഗു അന്നുണ്ടായ ആ ഗാനശൈലി ശൈലി അദ്ദേഹത്തിൻ്റെ ഈ ഗാനരചന നമ്മുടെ പഴയ കാലത്ത് ഗാനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഹി ഹാസ് കോട്ട് എ സ്റ്റൈൽ ഓഫ് റൈറ്റിങ് ഇൻ ദാറ്റ് സ്റ്റൈൽ ബിക്കോസ് നമ്മുടെ ഈ കാലത്തൊക്കെ നമ്മുടെ പഴയ കാലത്ത് പാടിയ ഗാനങ്ങളുടെ ഒരു ഓർമ്മയ്ക്കായി എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വയസ്സിൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അപ്പൊ അത് യു സിറ്റ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് വൺസ് ലൈഫ് അപ്പൊ പ്രായ പ്രശ്നമൊന്നുമില്ല ഇല്ല എനിക്കിപ്പോഴും അത് പ്രണയിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ പുഷ്പങ്ങൾ പിന്നെ പുഷ്പങ്ങൾ അങ്ങനെ ഒന്നുമില്ല ഇതിന് വയസ്സൊന്നും ഇല്ല യു സിക് യു ലവ് യു ചേട്ടന്റെ ജീവിതത്തിനെ ആസ്പദമാക്കി ചോദിച്ചാൽ പ്രണയത്തിന്റെ ആ അനുഭവം അത് ശരിക്കും ആത്മാർത്ഥമാണോ ആത്മാർത്ഥമാണോ അതോ അഭിനയമല്ല ബിക്കോസ് ഐ സ്റ്റാർട്ട് ഹാവിംഗ് വിത്ത് ഐ വാസ് സെവൻറ്റീൻസ് ഓൾഡ് ഞാനന്ന് പതിനേഴാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങനെ ഉദ്യോഗത്തിൽ ആകാശവാണിയിൽ ആയ ജോയിന്റ് അസന്റ് അനൗൺസ് ചെയ്തത് അന്ന് മുതൽക്ക് തുടങ്ങിയതാണത് അല്ല അതെ ഇപ്പൊ അവര് അവര് കണ്ട പ്രശ്നമാണ് അവർക്കറിയ അമ്പത് കൊല്ലം കഴിഞ്ഞ കാര്യത്തെ പറ്റി ഇപ്പഴും അവർ പറഞ്ഞ് ബഹളം വെക്കാറുണ്ട് ഏഹ് നിങ്ങൾ ആ പറ അവര് പറഞ്ഞ കാര്യം ഫിഫ്റ്റി ഇയേഴ്സ് ബാക്ക് അതിപ്പോഴും പറയാറുണ്ട് പക്ഷേ യു സി ഇറ്റ്സ് ഒരു ഒരാളുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ഈ പ്രണയം എന്ന് നൗ ഐ ഫീൽ ലവിങ് സംബഡി എൽസ് അതില്ല ലൈക്ക് വരാം ാണ് മുതിർന്ന തലമുറയിൽ അങ്ങേറ്റത്ത് നിൽക്കുന്ന ഏപാനു ചേട്ടന് പ്രണയം ആത്മാർത്ഥമാണ് അഭിനയമല്ലെന്ന് പറയുന്നു എന്ത് തോന്നുന്നു ഈ ചുരുങ്ങിയ ജീവിതത്തിനിടയിൽ അല്ലെങ്കിൽ പ്രണയിക്കേണ്ട സമയത്ത് നിൽക്കുന്നു പ്രണയം പലപ്പോഴും അഭിനയമാണെന്ന് തോന്നാറില്ലേ ഇല്ല ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അഭിനയമാണെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് പേര് എന്താണ് ആ ലവ് പറഞ്ഞത് അല്ല ഞാൻ ഒരിക്കലും പ്രണയത്തിന് ഒരു അഭിനയമായി കണക്കാക്കിയില്ല സത്യം തന്നെയാണ് പ്രണയം ഭയങ്കര ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇമോഷൻ ആണ് എല്ലാര്ക്കും ഉണ്ടാവുന്നതാണ് അപ്പൊ അത് അഭിനയമാണെന്ന് എനിക്ക് ഇപ്പഴത്തെ തന്നെ

ചില പ്രണയങ്ങൾ അറിയപ്പെടാതെ ഉണ്ടായ ഒരു പ്രണയമുണ്ട് അത് അതിൽ അറിഞ്ഞുകൊണ്ടുണ്ടായതല്ല അറിയപ്പെടാതെ കുഞ്ഞുനാളിലുണ്ടായ ആ ഓർമ്മകൾ ഇപ്പോഴും തട്ടുന്നുണ്ടുള്ളേ ആ കൂടെ കളിച്ചു വീഴുന്ന കുട്ടികൾ ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾ അവരൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് പക്ഷേ ശരിക്കുള്ള ആ ഒരു പ്രണയിക്കേണ്ട പ്രായത്തിൽ പ്രണയിക്കാൻ കഴിഞ്ഞില്ല നേരത്തെ ഉദ്യപരം ചേട്ടൻ പറഞ്ഞ പോലെ ഇന്നും അതൊരു സ്വപ്നമായിട്ട് നിൽക്കുകയാണ് ആ പ്രണയം എന്ന് പറയും പിന്നെ ഈ ക്വസ്റ്റ്യൻ കൊസ്റ്റ്യൻ വന്നത് പ്രണയം ശരിയാണെന്നുള്ളത് തികച്ചും ശരിയായ പ്രണയം ശരി തന്നെയാണ് ശരിയായ പ്രണയം പിന്നെ ഞാൻ നേരത്തെ ഇവിടെ അടുത്ത് പറഞ്ഞതുപോലെ പ്രണയം ഒരു തൊഴിലാക്കിയവർ ഒരേ സമയത്തേന് പല പല പ്രണയങ്ങൾ കൊണ്ട് കിടക്കുന്നവരുണ്ടാവാം പക്ഷേ എങ്കിലും വളരെ മനസ്സിൻ്റെ ആഴങ്ങളിൽ സ്പർശിക്കുന്ന ഒരു വികാരമാണ് പ്രണയം അതിന് വളരെയധികം ശക്തിയുണ്ട് ജയചന്ദ്രൻ വരുന്നു ആഴത്തിൽ തട്ടുന്ന വിധത്തിൽ വരികൾ എഴുതാൻ ഈസ്റ്റ് കോസ്റ്റ് വിജയന് സാധിച്ചു എന്ന് ഇവരെല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു പ്രേക്ഷകരും ശ്രോതാക്കളും കാലങ്ങളോളം സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയോളം സംബന്ധിക്കുന്ന ഒന്നാണ് അങ്ങ് ആഴത്തിൽ തട്ടും വിധം ആ വരികൾക്ക് മനോഹരമായ സംഗീതം പകർന്നിരിക്കുന്നു നമ്മൾ അതിലേക്ക് കടക്കും കടക്കുമ്പ് അങ്ങയുടെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് ഇത്തരയിലെ ജീവിതത്തിനിടയിൽ തോന്നിയതിലേക്ക് പ്രണയം ശരിയാണോ അത് സത്യമാണോ അരുൺ അറിയാലോ ഞാൻ അപ്പോൾ പ്രത്യേകിച്ച് പ്രണയം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു വളരെ സത്യമായ ഒരു വികാരമാണ് അതിനകത്ത് കള്ളമൊന്നുമില്ല പരസ്പര വിശ്വാസവും പിന്നെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് പ്രണയത്തിലുള്ളത് എനിക്ക് തോന്നുന്നു പ്രണയത്തിൽ നിലാവുണ്ട് പ്രണയ അല്ലെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത് നിലാവും പിന്നെ പ്രണയമാധുര്യമൂരുന്ന കവിതകളും പ്രണയ സംഗീതവും പലപ്പോഴും ഇഷ്ടപ്പെട്ട തലമുറയാണ് സംഗീതത്തിന് പ്രണയവുമായി അടുത്ത ബന്ധമുണ്ടല്ലേ വളരെയധികം മ്യൂസിക്സ് യൂണിവേഴ്സൽ സംഗീതത്തിൽ ചിലപ്പോൾ വാക്കുകളില്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ ലവ് സ്റ്റോറി എന്നുള്ള ഫിലിമിൻ്റെ അതിൻ്റെ തീം മ്യൂസിക് വളരെ പോപ്പുലറായ മ്യൂസിക് ആണ് ആ മ്യൂസിക് ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ തന്നെ പ്രണയം അതിൽ ഓടിയെത്തുന്നു അപ്പോൾ അങ്ങനെ സംഗീതത്തിലൂടെ ഒരു ലിറിക് ഇല്ലാതെ തന്നെ ഒരു ലാംഗ്വേജ് ഇല്ലാതെ തന്നെ സംഗീതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ ലിറിക്ക് ഉണ്ടെങ്കിൽ അത് സ്ട്രൈറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ കൂടുതലായിട്ട് സാധിക്കുന്നുള്ളതാണ് ഒരു വീട്ടമ്മ എന്ന നിലയിൽ പ്രണയത്തെക്കുറിച്ച് ഉള്ള സങ്കല്പത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത് പുതിയ തലമുറ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയുടെ അല്ലെങ്കിൽ വരുന്ന തലമുറയെ പ്രണയിക്കാൻ അനുവദിക്കുമോ എന്നതാണ് ചോദ്യം ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ തൻ്റെ കുട്ടികൾ ഭാവിയിൽ പ്രണയിച്ചാൽ എതിർക്കുമോ എന്നാണ് ചോദ്യം അവരവരുടെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിന് വേണ്ടി പൂർണ്ണമായി നമ്മൾ വരാം പല അഭിപ്രായങ്ങൾ കേട്ടു ഈ വരികൾ എഴുതാൻ ആദ്യമായി നിനക്കായി ഓർമ്മയ്ക്കായി തുടങ്ങിയ ഈ ആത്മങ്ങളുടെ വരികൾ കുറിക്കാൻ മനസ്സിൽ ഏതെങ്കിലും രീതിയിൽ പ്രചോദനമായ ഏതെങ്കിലും സംഭവങ്ങളുണ്ടോ നൂറ് ശതമാനവും സ്വന്തം ജീവിതത്തിൽ നിന്നാണ് ആ വരികൾ അതെ തോന്നുന്നു പ്രണയം പ്രണയം സത്യമാണോ തീർച്ചയായും ഈ എന്ന് പറയുന്നത് ഒരു പെണ്ണും ആണും തമ്മിലുള്ള പ്രണയമാണെങ്കിൽ പോലും ഈ പ്രണയമെന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധവും ആത്മാർത്ഥവുമായ ഒരു ശക്തമായ വികാരം നമുക്ക് എന്തിനോടുമാകാം അത് നമ്മൾ ഏറ്റെടുക്കുന്ന ജോലിയോട് ഈ പ്രണയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ അതാണ് സ്നേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകമായൊരവസ്ഥ ആ പ്രണയത്തെ സത്യമാണോ അല്ലെങ്കിൽ ചോദിക്കേണ്ട പോലും കാര്യമല്ല പ്രണയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് പിന്നെ സത്യം

തീർച്ചയായും ഉണ്ടായിട്ടുള്ള ഗാനങ്ങളിൽ ഭൂരിപക്ഷവും പ്രണയഗാനങ്ങളാണ് അതിൽ നിന്ന് തന്നെ പ്രണയത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല ഈ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട് ചൊല്ലല്ല ഒരു പിന്നെ കോട്ടിങ് സെക്സ് തിയററ്റിക്കലീസ് ലവ് സെക്സ് പ്രാക്റ്റിക്കലീസ് ലസ്റ്റ് ലസ്റ്റ് എന്ന് വെച്ചാൽ കാമം അപ്പോൾ സെക്സ് തിയററ്റിക്കലാവുന്നതാണ് ലവ് സെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വികാരമാണ് പ്രണയം ലോകത്തെ ഒരുപക്ഷെ നിലനിർത്തുന്നത് തന്നെ പ്രണയമാണ് ലോകസാഹിത്യം പരിശോധിച്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കവികളാകട്ടെ നോവലിസ്റ്റുകളാകട്ടെ കഥാകാരന്മാരാകട്ടെ ഗാനരചിതാക്കളാകട്ടെ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് പ്രണയത്തെക്കുറിച്ചാണ് ഈ ഭാവഗീതമെന്നാണ് ചലച്ചിത്ര ഗാനത്തെ ആയിരുന്നാലും ലളിതഗാനത്തെയായിരുന്നാലും നമ്മൾ വിശേഷിപ്പിക്കുന്നത് ലിറിക് എന്നാണ് ആ ലിറിക് ഭാവഗീതം എന്ന് പറയുന്നത് പ്രണയവുമായി ബന്ധപ്പെട്ടതാണ് ജയ തന്നെ തിരിച്ചു വരികയാണ് ഇപ്പോൾ സെക്സിന്റെ കാര്യം പറഞ്ഞു പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു ഈസ്റ്റ് കോസ്റ്റിന്റെ രണ്ടാമത്തെ സംരംഭമായ ആദ്യമായി എന്നതിൽ മനസ്സും അറിയുന്ന നിമിഷങ്ങളിൽ പരസ്പരം അനുരാഗത്തിന് മനസ്സും ശരീരവും ഒന്നാകാനുള്ള ലൈസൻസ് കൊടുക്കാൻ നമുക്ക് പറ്റുമോ മനസ്സ് ഒന്നാണെങ്കിൽ എന്നുള്ളതാണ് എന്തുകൊണ്ടായിക്കൂടാണെ ചോദ്യം തീർച്ചയായിട്ടും ഇപ്പോ ശ്രീ ടി പിൻ പറഞ്ഞ പോലെ ഈ സെക്സ് എന്നുള്ളത് ഇതിന്റെ വേറൊരു വേറൊരു രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ പ്രേമം അതിൻ്റെ ഒരു സെക്കൻഡറി ലെവലിലേക്ക് പോകുമ്പോൾ വേറൊരു ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ മനസ്സ് മാത്രമല്ല ശരീരം മാത്രമല്ല എല്ലാമെല്ലാം ഒന്ന് തന്നെ എന്നുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു ഇത് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് രണ്ടു പേർക്കും വന്നു ചേരുമ്പോൾ അത് പ്രായോഗികമായി ചിലപ്പോൾ സെക്സിലേക്ക് വഴുതി വീഴേ വീണയ്ക്കാം പക്ഷേ അത് സെക്സിന് വേണ്ടി മാത്രമുള്ള ഒന്ന് ആവാതെ ഇരിക്കുമ്പോഴാണ് ആ പ്രണയം യഥാർത്ഥ പ്രണയം എന്ന്

ഒരിക്കൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു മെൻറ്റൽ ക്രേവിങ് വല്ലാത്തൊരു എൻറ്റാങ്കിൾമെന്റ് ആയി മാറും അപ്പം അത് നമ്മുടെ എല്ലാത്തിനും അതിൻ്റെ ഫോക്കസ് പോവും ഇപ്പം ഒരു മ്യൂസിഷ്യൻ ആണെങ്കിൽ മ്യൂസിക് നിന്ന് ഫോക്കസ് പോവും അല്ലെങ്കിൽ വേറെ അപ്പം എല്ലാം എന്തായാലും ഇപ്പം അമൃതം അധികമായ വിഷമാണെന്ന് പറയുമല്ലോ അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസ് വേണം കുടുംബം എന്ന സങ്കല്പം പുലരാൻ ആഗ്രഹിക്കുന്ന വൈമുഖ്യം കാട്ടുന്ന വേളയിൽ ആദ്യമായി എന്ന കവിതയിൽ മനസ്സും ശരീരവും ഒന്നാകുന്ന നിമിഷങ്ങളെ കുറിച്ച് എഴുതിയത് ശരിയാണോ എഴുതിയത് ഇത് ഒരു ഭാര്യാഭർത്താക്കന്മാരുടെ അത് ഒരിക്കലും അത് കല്യാണം കഴിക്കാത്തവരാണെന്ന് പറയുന്നില്ല നമ്മൾ പ്രണയത്തെ അല്ല പ്രണയത്തിൻ്റെ ഒരവസ്ഥ അപ്പോൾ ഭാര്യാഭർത്തകന്മാർക്ക് പരസ്പരം പ്രണയിക്കാം ആർക്കും ആരെയും പ്രണയിക്കാം അപ്പോൾ ഈ ഒരു പ്രത്യേകമായ അതായത് ഇപ്പോൾ ആദ്യമായി ഞാൻ പ്രതിപാദിച്ചിരിക്കുന്ന ഈ ശരീരവും മനസ്സും ഒന്നിച്ചു ചേരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിരിക്കുന്നത് അവർ പക്ഷേ അങ്ങനെയുള്ളവർക്ക് മാത്രമാകാം നമുക്കിപ്പോൾ പലതും നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ലല്ലോ നമ്മൾ പലതും കാണുന്നു അത് കൊള്ളേണ്ടത് കൊള്ളുക വേണ്ടാത്ത ഏതെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും അത് അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് അത് ദോഷമില്ലാത്തവരുണ്ടാകാം അപ്പോൾ അത് അവർ മാത്രം സ്വീകരിച്ചാൽ മതി എന്നുള്ള ഇതാണ് ഓക്കെ ശ്രീ സുരേഷ്

ഇതിനൊരു ഒരു പ്രത്യേക സിസ്റ്റമോ അല്ലെങ്കിൽ ഒന്നും ഇഫ് ഐ ഗേൾ ഇതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം നൽകാൻ സാധിക്കുക കുടുംബ ബന്ധങ്ങളെ കുറിച്ച് എന്നും എപ്പോഴും ഏറ്റവും കൂടുതൽ ആകാംക്ഷയും ഉത്കണ്ഠയും ഉണ്ടായിരിക്കുന്നത് സ്ത്രീജനങ്ങൾക്കാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കാണ് എന്ത് തോന്നുന്നു ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിക്കുക സാധ്യമാണോ ലവ് എന്ന് എനിക്ക് പക്ഷെ എപ്പോഴും കുറച്ച് റെസ്ട്രിക്ഷൻസ് വേണം എന്ന് തോന്നാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൊറാലിറ്റി നമ്മുടെ മൊറയിലൊക്കെ എവിടെ പോവും എല്ലാ സ്വാതന്ത്ര്യം ശരിയാണോ തീർച്ചയായിട്ടും പ്രണയം നിയന്ത്രിതമാകണം തീർച്ചയായിട്ടും കാരണം പ്രണയം എന്ന് അതിനെ കുറിച്ചൊരു റിയൽ വാല്യൂസ് നമ്മുടെ സിസ്റ്റത്തിലുള്ള നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു സിസ്റ്റം അല്ലല്ലോ നമ്മുടെ നമ്മളൊക്കെ മനുഷ്യരാണ് മാനുഷികമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രണയം ആകാം പ്രണയത്തെക്കുറിച്ച് വ്യത്യസ്ത സങ്കല്പങ്ങൾ വരുമ്പോഴാണ് ഒരുപക്ഷെ വിജയന്റെ ആദ്യ കാസറ്റ് നിലക്കായ് എന്നുള്ള കാസറ്റിന്റെ സത്യത്തെക്കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാവത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് നനക്കായ് എന്ന ആൽബത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഗാനം നമുക്ക് ജയിച്ചേട്ടനോട് ഗാനം ആലപിക്കാൻ പറയാം ഈ നനക്കായ് എന്നുള്ള ആൽബത്തിലെ പാട്ടുകൾ ഞാനല്ല സംഗീതം ചെയ്തിരിക്കുന്നത് അതെൻ്റെ കൊച്ചനിയൻ ബാലഭാസ്കറാണ് സംഗീതം ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നിനക്കായ് തൊഴി പുനർജനിക്ക ഇനിയും ഒന്നു ചേരാ നിനക്കായ് തൊഴി പുനർജനിക്ക ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം അന്നെൻറെ ബാല്യവും കൗമാരവും നിനക്കായി മാത്രം പങ്കുവയ്ക്കാം ഞാൻ പങ്കുവയ്ക്കാം നിനക്കായി തൊഴിൽ പുനർജനിക്കാം ഇനിയും ജന്മ ഈയൊരു ഗാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാലഭാസ്കർ ഈണം നൽകിയ ഈ ഗാനം മറ്റൊരു സംഗീത സംവിധായകന്റെ ശബ്ദത്തിലൂടെ കേൾക്കുന്നു എന്നുള്ളതാണ് വളരെ അപൂർവമായി മാത്രമേ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടാകാറുള്ളൂ നിനക്കായി തൊഴി ഞാൻ പുനർജനിക്കാം ഇങ്ങനെ പുനർജ്ജൻ ഈ ഈ ഒരു ജീവിതത്തിൽ സാധ്യമാകാതെ പോകുന്ന പ്രണയത്തെക്കുറിച്ച് ഒരുപാട് കവികളും അല്ലെങ്കിൽ കാമുകന്മാരും പറയുന്നതാണ് യഥാർത്ഥത്തിൽ പ്രണയത്തിന് ജന്മാന്തരങ്ങളുടെ ബന്ധമുണ്ടോ ശ്രീ പള്ളാശ്ശേരി തീർച്ചയായും പ്രണയത്തിന് പ്രണയത്തിന്മജന്മാന്തരങ്ങളുടെ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മുടെ സമൂഹം ഇപ്പോഴും പ്രണയത്തെ പൂർണ്ണമായ മനസ്സോട് അംഗീകരിക്കുന്നില്ലല്ലോ ഈ പറയുന്നത് പോലെ റീസ്ട്രെയിൻസ് എവിടം വരെ ആകാം ചോദ്യത്തിന് പോലും വ്യക്തമായ അവർ നൽകുന്നില്ലല്ലോ പള്ളാശ്ശേരി പ്രണയം ഒരു ഹൃദയത്തിന്റെ വികാരമാണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന വികാരമാണ് അതൊരു കുടുംബ ബന്ധം എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൽ വിചാരം കയറി ഇടപെടാൻ തുടങ്ങും അവിടെയാണ് കുഴപ്പം ആരംഭിക്കുന്നത് പ്രണയത്തിന് വികാരത്തിൻ്റെ ഭാവവും ഹൃദയത്തിൻ്റെ ഭാവവും ഉള്ളത് അതിന് കുടുംബത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് വിചാരത്തിൻ്റെ ഭാവം വരും ആ വിചാരം ഇടപെടുമ്പോൾ അതിൽ ചില റെസ്ട്രിക്ഷൻസ് തീർച്ചയായും ഒരു സംശയം പ്രണയത്തെക്കുറിച്ച് തന്നെ പറഞ്ഞോട് തന്നെ ചോദിക്കട്ടെ മാം പുതിയ തലമുറ എങ്ങനെയാണ് പ്രണയത്തെ സ്വീകരിക്കുക അല്ലെങ്കിൽ പ്രണയത്തെ സ്വീകരിക്കുന്നതിന് മാം എങ്ങനെയായിരിക്കും അതിൽ ഇടപെടുക ഈ പറയുന്ന രീതിയിൽ പ്രണയത്തെ പൂർണ്ണമായും സ്വതന്ത്രമായി റീസ്ട്രെയിൻസ് പൂർണ്ണമായും കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം പൂർണ്ണമായിട്ട് കൊണ്ടുവന്നില്ലെങ്കിലും നമുക്ക് അതിന്റെ നല്ലതും ചീത്തയും നമ്മുടെ അനുഭവത്തിൽ നിന്ന് കുറച്ചൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇഫ് ആർ അക്സെപ്റ്റിങ് ഇറ്റ് വെൽ ആൻഡ് ഗുഡ് പിന്നെ അല്ലെങ്കിൽ ഇറ്റ്സ് റെസ്റ്റ് അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കാം എന്താന്നുള്ളത് നല്ലതും ചീത്തയും നമ്മൾ പറഞ്ഞു കൊടുക്കാം ഇപ്പൊ പ്രണയത്തില് തെറ്റുണ്ടോ ഞാൻ പറയില്ല പക്ഷേ ഈ പേരിൽ നമ്മൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവുന്നെ ഉദയവാന ചേട്ടനിലേക്ക് തിരിച്ചു വരികയാണ് നിനക്കായ ആദ്യമായി എന്നീ രണ്ട് ആൽബങ്ങൾക്കു ശേഷം വന്ന ഓർമ്മയ്ക്കായി അതിന് പിന്നിൽ പ്രവർത്തിച്ച ചേതുവികാരം എന്ന് പറയുന്നത് ഈ ബന്ധങ്ങൾ ഏത് സമയത്തും നമുക്ക് മുറിഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന ബന്ധങ്ങൾ അതിൻ്റെ ശരിയും തെറ്റുകളിലേക്കുമാണ് പോകുന്നത് ചേട്ടാ ചേട്ടൻ സൂചിപ്പിച്ചില്ലേ മനസ്സും ശരീരവും കൊടുത്താൽ പ്രണയം സഫലമാകുമെങ്കിൽ അത് പിരിയാൻ സാധ്യതയുണ്ടോ

ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അതുവരെയുള്ള ആ ആത്മാർത്ഥതയിൽ നിന്ന് ഒരു ഒരു തീവ്രമായ നൊമ്പരമാണ് വേദനയാണ് ചിലേക്കുന്നത് പ്രവീണ മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇപ്പോഴും ഒരു ഉത്തമ കുടുംബിനിയായി നിൽക്കുന്നു ഒരു എന്താണ് ടെലിവിഷൻ പ്രേക്ഷകരുടെ ഉറവശിപ്പെട്ടത്തിന് മനസ്സുകൊണ്ടെങ്കിലും അർഹയായ പ്രവീണയോട് വളരെ കടുപ്പിച്ചൊരു ചോദ്യം തന്നെ ചോദിക്കേണ്ടതുണ്ട് അതായത് ഞങ്ങൾ സംസാരിച്ചു വന്നത് പ്രണയം മനസ്സും ശരീരവും കൊടുത്തിട്ടും ഒടുവിൽ പിരിയേണ്ടി വരുന്നൊരു അവസ്ഥ അവസ്ഥ വന്നാൽ അതിൻ്റെ അർത്ഥം പ്രണയം ആത്മാർത്ഥമായിരുന്നില്ല എന്നല്ലേ എന്തു സാഹചര്യങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ ഉള്ള ശേഷിയല്ലേ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നവർക്ക് ഉണ്ടാവേണ്ടത് ഇല്ലെങ്കിൽ അതിന് ഇറങ്ങിത്തിരിക്കാമോ എന്നാണ് എനിക്ക് പ്രണയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞും കേട്ടുമുള്ള അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ പ്രണയിച്ചിട്ടുള്ളവർക്കേ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് തോന്നുന്നു പ്രവീണയുടെ ഈ ഒരു മറുപടി ഒരല്പം വിവാദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് ആർക്കെങ്കിലും പൂർണ്ണമായി പ്രണയിക്കാതിരിക്കാനാകുമോ ഉദയ എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും ആരെങ്കിലും പിന്നെ അതിന്റെ വിവാഹത്തിൽ വരെ എത്തുന്നത് അങ്ങനെയാണല്ലോ അതെ അല്ല പ്രവീണയുടെ ചോദ്യം പ്രവീണ വിശ്വാസം ശേഷമുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിൽ ചില പ്രശ്നങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുന്നു ഒരു തലമുറയിലെ ശ്രീ ശരത്തിനോട് തന്നെ ചോദിക്കട്ടെ ശരത് പ്രണയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ കേട്ടു ആത്മാർത്ഥമായ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കുറച്ച് പേർ പക്ഷേ സത്യമായ പ്രണയത്തിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ കാത്തിരിക്കാൻ എനിക്ക് കുറച്ച് മോഹള കൂട്ടത്തില്ല ഏഹ് ഞാൻ ഇപ്പോൾ അച്ഛൻ എൻ്റെ അച്ഛനൊരു കഥകളി പാട്ടുകാരനാണ് അപ്പോൾ പ്രത്യേകിച്ച് നളചരിതം എന്നെ വളരെയധികം ഫീൽ ചെയ്തൊരു കഥയാണ് അപ്പം അതിൽ ഈ പറഞ്ഞു കേട്ട അറിവ് കൊണ്ട് ഒരാളെ കാത്തിരിക്കുക അതേപോലെ ഇപ്പം ഞാനൊരു എൻ്റെ ഉള്ളിലൊരു പ്രണയത്തിന് എൻ്റെ പ്രണയത്തിന് അർഹയായൊരു കുട്ടിയുണ്ട് എൻ്റെ ഉള്ളിൽ അതെവിടെയാണ് ആ കുട്ടി എവിടെയായിരിക്കും അതിനെ അങ്ങനെ പ്രണയിക്കാനാണ് എനിക്ക് താല്പര്യം ഞാൻ പ്രണയത്തെ പ്രണയിക്കുന്നു പ്രണയത്തെ പ്രണയിക്കുന്നു പ്രണയത്തെ പ്രണയിക്കുന്നു ശരത് ആ പ്രണയിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് എന്ത് തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം അറിയില്ല ഞാൻ പറയണ്ടേ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ പാട്ട് കേൾക്കുമ്പോൾ എനിക്കറിയാതെ ഇഷ്ടം തോന്നാറുണ്ട് അതേപോലെ ഇപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് പക്ഷേ അതൊന്നും അതൊക്കെ എന്താ പറയുക പ്രണയമായിട്ട് എനിക്ക് കടത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം എനിക്കറിയാം അതിലല്ല എനിക്കൊരാളുണ്ട് വരുമായിരിക്കും ഞാൻ അതിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത് എന്നേൽക്കാൾ ഉപരി ഈശ്വരനെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ഈ ഈ കാര്യത്തിൽ ഒരു എന്താണ് എന്താണ് പ്രണയത്തെക്കുറിച്ചുള്ള ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്താ എൻ്റെ കൂടെ പഴയ തലമുറയിൽ പെട്ടവർ മാത്രമേ ഉള്ളൂ പുതിയ തലമുറയിലെ ശരത്തും വളരെ ഫിലോസഫിക്കലാണ് വേണ്ടി പറഞ്ഞു 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 ഗായത്രി ഹലോ രക്ഷപ്പെടാൻ വേണ്ടിട്ടൊന്നുമല്ല എൻ്റെ ഉള്ളിലെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല ഞാൻ വളർന്ന ബാക്ക്ഗ്രൗണ്ട് അതാണ് എവിടെയൊരു പെൺകുട്ടി അതായത് അല്ല അത് നിങ്ങളുടെ കുട്ടിയായിരിക്കും ഉഗാണ്ടിൽ ആഫ്രിക്കയിലൊക്കെ അതുപോലെ പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയട്ടെ നല്ലൊരു കലാകാരനാണെങ്കിൽ ഭാഷ വക്കീലന്മാര് നിങ്ങള് എൽ എൽ ബി ഓക്കെ ഞാൻ എന്റെ ഉള്ളിലെ കലാ അതായത് എനിക്ക് വളർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അച്ഛന്റെ ഞാൻ എന്റെ അച്ഛൻ പാടിയ പാട്ടുകൾ കേട്ടിട്ടുണ്ട് ലവ് സോങ്സ് തന്നെ കഥകളിലെല്ലാം അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എന്റെ ഉള്ളില് ഒരു തരം ഞാൻ പറയട്ടെ പ്യൂരിറ്റിന്റെ അതെ 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 കൊച്ചാക്കല്ലേ സുഹൃത്തെ വിട് 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 ഞാൻ പറഞ്ഞ അതിൽ അതിൻ്റെതായിട്ടുള്ള കൂടി എടുക്കുക അപ്പൊ അദ്ദേഹം ചോദിച്ചത് താങ്കളോട് ആ ഒരു ക്വസ്റ്റിന് മാത്രം ആക്കല്ല കൊല്ലല്ലേ 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 അല്ല അനൂപൻ നിലവിൽ അനൂപൻ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ദമയന്തിമാരെ അറിയാമോ അല്ല എനിക്ക് ഞാൻ ഈ ആണെങ്കിലുള്ള ദമയന്തി അറിയാം എനിക്ക് ശരത്തിനും എവിടെയോ ഞാൻ ചോദിക്കട്ടെ പ്രണയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇല്ല പ്രണയിക്കുന്നില്ല പ്രണയം എന്ന് പറയുന്നത് മനസ്സിലുണ്ടാവുന്ന ഒരു വികാരമാണ് അത് ആരോട് എപ്പോൾ തോന്നുന്നു എന്ന് പറയാമല്ലോ അത് ഇപ്പോഴത്തെ ചില ജനറേഷൻ ക്രഷ് എന്നും പറയാറുണ്ട് അപ്പോൾ നമുക്ക് ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിശബ്ദമായി പ്രേമിക്കാം ആരും അറിയാതിരുന്നാൽ മതി ആ പ്രണയം ഞാൻ സൂക്ഷിക്കാറുണ്ട് അല്ല അനൂപ് ഇപ്പൊ പറഞ്ഞല്ലോ പ്രണയം ആരോട് ആരോട് എപ്പോൾ എപ്പോൾ തോന്നുന്നു പക്ഷേ മാത്രം തോന്നുന്ന പ്രണയം അത് എപ്പോഴും എല്ലാവരോടും തോന്നാറുണ്ടോ അല്ല ചില അത് അതിൽ ഞാൻ ശരത്തിന്റെ കൂടെ നിൽക്കുന്നുണ്ട് കാര്യം ചിലപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് തോന്നുന്ന ഏതെങ്കിലും ഒരു സാധനവുമായി റിലേറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അവരോട് പ്രണയം തോന്നാം അപ്പൊ അനൂപിന്റെ ആദ്യ പ്രണയം അവസാനിച്ചത് എങ്ങനെയാണ് ആദ്യ പ്രണയം പ്രേമം അവസാന ഞാൻ ഈസ്റ്റ് അതേ മനസ്സോട് കൂടി നിൽക്കുകയാണ് ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും വിജയൻ വിജയൻ വരാം ഈ ഒരു ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നതാണ് ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ അവയ്ക്ക് പിരിയാനാവില്ല എന്നൊരു വിഭാഗം പറയുന്നു ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ പക്ഷേ പിരിയേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ പിരിയേണ്ടി വരുമെന്ന് പറയുന്നു എവിടെ നിൽക്കുന്നു വിജയൻ ചേട്ടൻ തീർച്ചയായും പിരിയേണ്ടി വരും കാരണം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് ഈ സമൂഹത്തെ നമ്മൾ പല രീതിയിലും ഭയക്കണം അല്ലെങ്കിൽ ബഹുമാനിക്കണം നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് കഴിയുന്നത്ര മറ്റാർക്കെങ്കിലും ദോഷം വരാതിരിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം അതിനുവേണ്ടി ഒരുപക്ഷെ നമ്മൾ ത്യാഗം സഹിക്കേണ്ടി വരും ആ ഒരവസ്ഥയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്ക് എല്ലാമായിരുന്ന ഒരു ബന്ധത്തെ നമുക്ക് ശക്തിയായി പ്രേരണയായി നമ്മുടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ശക്തി എന്ത് എന്തിനേയും നമുക്ക് തേജിക്കേണ്ടി വരും എൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈ സമൂഹത്തിലെ ചില മൂല്യങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് ശ്രീ ശ്രീ വിജയൻ്റെ ഈ സങ്കല്പത്തിൽ നിന്നാണ് ഓർമ്മയ്ക്കായി എന്നെ വരികൾ ഉണ്ടാകുന്നത് അതെ അതുതന്നെയാണ് അതിനകത്ത് അതായത് ഇപ്പോൾ പരസ്പരം ഒരിക്കലും അകലാൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ പോലും അകലാൻ വിധിക്കപ്പെട്ട രണ്ട് പേരെയാണ് അതിനകത്ത് നമ്മൾ പരാമർശിച്ചിരിക്കുന്നത് അത് അവരുടേതല്ലാത്ത തെറ്റിനു വേണ്ടി അവർ സ്വയം ജീവിതം എന്നുള്ളതാണ് ഓർമ്മയ്ക്കായ് എന്ന ആൽബത്തിൻ്റെ ശ്രദ്ധേയമായ വരികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വികാരം ആ തത്വചിന്ത എന്ന് പറയുന്നത് തിരിഞ്ഞേ നീ നീച്ചിരിക്കണം പിരിഞ്ഞേ ഞാൻ പോകും നേരം പ്രണയം നമുക്കൊരു തീക്കനൽ സമ്മാനിക്കും ഇങ്ങനെ തീക്കനൽ സമ്മാനിക്കുന്ന ഈ പ്രണയത്തിനു ശേഷം പിന്നീട് ജീവിതത്തിൽ ഒരു പ്രണയമുണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഈസ്റ്റ് കോസ്റ്റിൻ്റെ സ്വന്തം എന്ന ആൽബം പറയുന്നത് അതിനുള്ള സാധ്യത നൂറ് ശതമാനം എന്നാണ് മെക്കായ് എന്ന ആൽബത്തിൻ്റെ ശ്രദ്ധേയമായ വരികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വികാരം ആ തത്വചിന്ത എന്ന് പറയുന്നത് തിരിഞ്ഞേ നീ നീച്ചിരിക്കേണം പിരിഞ്ഞേ ഞാൻ പോകും നേരം പ്രണയം നമുക്കൊരു തീക്കനൽ സമ്മാനിക്കും ഇങ്ങനെ തീക്കനൽ സമ്മാനിക്കുന്ന ഈ പ്രണയത്തിനു ശേഷം പിന്നീട് ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഉണ്ട് ഈസ്റ്റ് കോസ്റ്റിൻ്റെ സ്വന്തം എന്ന ആൽബം പറയുന്നത് അതിനുള്ള സാധ്യത നൂറ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വിവാദത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ഈ മുഹൂർത്തത്തിലാണ് ഒരു പ്രണയം പരാജയപ്പെട്ടാൽ യാതൊരു ബോധ വ്യത്യാസങ്ങളും മറ്റൊരു പ്രണയത്തിലേക്ക് എത്ര പെട്ടെന്ന് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു അപ്പോൾ ആദ്യ പ്രണയം യാഥാർത്ഥ്യമായിരുന്നു ആത്മാർത്ഥമുള്ളതായിരുന്നു എന്നതാണ് ചോദ്യം ഉദയ പറഞ്ഞാ എന്ത് പറയുന്നു പെട്ടെന്ന് ആവില്ല വിശ്വാസം ഇറ്റ് വിൽ ടേക്ക് സം ടൈം ശ്രീ സുരേഷ് പ്രണയിക്കുക പിന്നെ വേണ്ടെന്ന് വയ്ക്കുക വീണ്ടും പ്രണയിക്കുക അവിടെയാണ് നമ്മുടെ ഒരു വിയോജിപ്പുള്ളത് കുറച്ചും കൂടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ് അതങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പ്രണയിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ പ്രണയം ഒന്നേ ഉള്ളൂ സത്യമായിട്ടുള്ളൊരു പ്രണയം ശ്രീ പള്ളാശ്ശേരി മറ്റൊരു പ്രണയം ഉണ്ടാവുക സ്വാഭാവിക അല്ലേ ഉണ്ടാകാം കാരണം ഒരു പ്രണയത്തിൽ നിന്നുണ്ടായ നൊമ്പരം അത് അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പിരിയേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ മുറിപ്പാടുകളുമായി നിൽക്കുമ്പോൾ ആ മുറിപ്പാടുകളിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ നൈർമല്യവുമായി വേറൊരാൾ ആ മുറിവുകൾ ഉണക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു സാന്ത്വനം എന്ന പോലെ നമുക്ക് വീണ്ടും ഒരു പ്രണയം ഉണ്ടാകാം ഗായത്രി എന്ത് പറയുന്നു പ്രണയം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ പ്രധാനമായിട്ടുള്ള പ്രശ്നം പ്രണയത്തിൻ്റെ ആദ്യ പരാജയത്തിൽ നിന്നും പുതിയ പ്രണയത്തിലേക്ക് നമ്മൾ സമയത്ത് ഈ പ്രണയിച്ച വ്യക്തിയെ നിങ്ങൾ എന്തു ും നിങ്ങളാണ് ഇരയായതെങ്കിൽ നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു പ്രണയത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് അങ്ങനെ വരുന്ന അവസരത്തിൽ നിങ്ങൾ എന്ത് വിശാലം പരാജയപ്പെട്ടാലും അതേ അല്ല അതിന്റെ അപ്പുറം വീണ്ടും പ്രണയിക്കാൻ പറ്റും അഫ്സൽ ഇൻറ്റിയോടെ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് യോജിക്കുന്നുണ്ട് ഒരു പ്രണയം പരാജയപ്പെട്ടാലും മറ്റൊരു പ്രണയത്തിലേക്ക് നമുക്ക് സജീവമായി പറയുന്നു ആശ ഒരു പ്രണയം പരാജയപ്പെട്ടാൽ മറ്റൊന്നിലേക്ക് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ ശ്രീ ഉദയബാനു സർ പറഞ്ഞ പോലെ സാറിന് വൈഫിനെ നേരത്തെ പറഞ്ഞില്ലേ ഒരു ആൻസർ വൈഫിനെ പ്രണയിക്കണോടൊപ്പം മറ്റൊരു എന്താ പറയുക പ്രണയവും സാറിന്റെ മനസ്സിലുണ്ട് പ്രണയം എന്താ പറയാ

അല്ല പ്രണയം പ്രണയം പരാജയപ്പെടുമ്പോൾ ആകുമെന്നാണ് അല്ല പ്രണയം എങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു ചോദിക്കുക നിലനിൽക്കുമ്പോൾ മറ്റൊന്നും കൂടി ആകാമോ അങ്ങനെയല്ല ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ വരുമ്പോ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഒരു പ്രണയം പരാജയപ്പെട്ടതിന് ശേഷം മറ്റൊരു പ്രണയം ആരംഭിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഇതിന് തടസ്സമില്ലെന്നാണ് ഇവർ പറയുന്നത് ഇതിനോട് യോജിക്കുന്നുണ്ടോ ഒരു പ്രണയം തടസ്സപ്പെട്ടു പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം മറ്റൊരു പ്രണയം ഉണ്ടാകാം പക്ഷേ ഒരു പ്രണയം തടസ്സപ്പെട്ട ഒരാൾക്ക് ചിലപ്പോൾ പ്രണയിക്കാനേ കഴിയാത്ത അവസ്ഥയും കൂടെ ഉണ്ട് ഇതിലേതാണ് യഥാർത്ഥത്തിൽ സത്യമായും ആത്മാർത്ഥവുമായി നിൽക്കുന്നത് രണ്ടിലും ഉണ്ടാകാം ഒരു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ ഒരു പ്രണയം നിലനിൽക്കേ വ്യക്തിയുടെ പേരും മറ്റു കാര്യങ്ങളും ചോദിച്ചാൽ പറയത്തില്ല മറ്റൊരു പ്രണയം കൂടി കൊണ്ടുവരുന്ന ഒരാളുണ്ട് ഒരേ സമയത്ത് പണ്ട് ചില വീടുകളിൽ അനിയത്തെയും ചേട്ടത്തെയും പ്രണയിച്ച് രണ്ട് ഭാര്യമാരാക്കിയ കഥകളുണ്ട് അതെല്ലാം പ്രണയം തന്നെയാണ് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പം പ്രണയത്തിൻ്റെ ഒരു ഒരു ലെവൽ എന്തായി അതിൻ്റെ ഒരു വ്യാഖ്യാനം ഇവിടെ നമ്മുടെ ഈ കാഴ്ചപ്പാടുള്ളത് ആ ഒരു പ്രണയമല്ല നമുക്ക് ശക്തിയായി പ്രേരണയായി നമ്മോടൊത്തുള്ള ഒരു വികാരം അതിന് നമ്മളെ സ്വാധീനിക്കുന്ന ശക്തി അതാണ് പ്രണയം എന്ന് ഞാൻ അർത്ഥമാക്കിയിരിക്കുന്ന എൻ്റെ ഈ വരികളിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളത് അതല്ലാതെ നമ്മളിപ്പോൾ നമ്മിപ്പോൾ ഒരു അനിയ അനിയത്തെയും ചേട്ടത്തെയും വിവാഹം കഴിക്കുമെന്ന് പറയുന്നത് വെറും വ്യക്തിപരമായ അവരുടെ ആവശ്യങ്ങൾക്ക് ആ പ്രണയം പ്രണയം ഞാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് ായി പ്രചോദനമായി ശക്തിയായി വിജയൻ സാർ കണ്ട പ്രണയമല്ല ഇപ്പം പൊതുവായിട്ട് പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വന്ന ആ ഒരു തലം ഒരു ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രണയം കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നൊരവസ്ഥ വന്നു അതെന്തുകൊണ്ട് അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രണയത്തിൻ്റെ ഒരു മാനദണ്ഡം അതിൻ്റെ ഒരു മാന്യതയൊക്കെ എവിടെ കിടക്കുന്നുവെന്ന് അറിയിക്കൊണ്ടിരിക്കുന്നു വിജയ സാർ എഴുതിയ വരികളിലോ പറയുന്നതിലോ ഉണ്ടായിരിക്കുന്ന പ്രണയത്തിൻ്റെ ആ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ ആഴത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ തട്ടിയിട്ട് പ്രതിഫലിക്കുന്നതാണ് നമ്മൾക്ക് നമ്മളെ സ്വാധീനിക്കുകയാണ് ആ സ്വാധീനമാണ് പ്രണയമാർ ആ സ്വാ ആ പ്രണയത്തിൻ്റെ സ്വാധീനമാണ് വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്നത് ചിലപ്പോൾ വിവാഹ ജീവിതം ഇല്ലാതാകാം ഒരു പ്രണയം പകുതി വെച്ച് നിൽക്കാം അവർ കല്യാണം കഴിക്കണമെന്നില്ല പക്ഷേ നമ്മൾ ഈ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പ്രായത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് പോവുകയാണ് പക്ഷെ ജീവിതകാലം മുഴുക്കെ പ്രണയിക്കാൻ കഴിയും ഭാര്യാ ഭർത്താക്കന്മാരായാലും പ്രണയിക്കാൻ കഴിയുന്നു പക്ഷേ ചിലടത്ത് ഈ പറഞ്ഞ പോലെ കല്യാണം കഴിയുന്നതോടും വിവാഹം കഴിയുന്നതോടുകൂടി പ്രണയം ആദ്യത്തെ ആ പ്രണയത്തിൻ്റെ പ്യൂറിറ്റി നഷ്ടപ്പെടുന്നു പിന്നെ അതിനൊരു ആ അവസ്ഥയെ നമുക്ക് എങ്ങനെ എന്ത് വിളിക്കാൻ കഴിയും

നിനക്കായി കരുതിയൊരു ഇഷ്ടഗീതം ഇങ്ങനെ പറയുന്നു അപ്പോൾ എനിക്ക് അതിനകത്ത് എന്തോ ഒരു ആത്മാഅ അംശം തോന്നി ആ ലിറിക്സിന് അപ്പോൾ തീർച്ചയായിട്ടും വിജയൻ സാറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കടന്നു വന്ന വഴികളിലുണ്ടായിട്ടുള്ള പ്രണയവും പിന്നെ സ്വന്തം എന്നുള്ള ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആ പ്രണയത്തിൻ്റെ ആ ആ നഷ്ടപ്പെട്ടു പോയ ഏതോ പ്രണയത്തിൻ്റെ വേദന അത് ഓർമ്മയ്ക്കായാലൂടെ തീരുകയും പിന്നെ അദ്ദേഹം മുന്നോട്ട് നോക്കിയപ്പോൾ ഏതോ ഒരു പുതിയ വെളിച്ചം അദ്ദേഹം കണ്ടെത്തുകയും ആ വെളിച്ചത്തിലേക്ക് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സാന്ത്വനം കിട്ടുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ അദ്ദേഹം അതിലും സ്വന്തം എന്നതിൽ ഏറ്റവും അധികം ആ ആത്മാംശം ഉണ്ട് നീങ്ങുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഇനിയെന്നും എന്നുള്ള നമ്മുടെ പുതിയ ആൽബത്തിലും ഈ ആത്മാംശം എപ്പോഴും നമ്മൾ സംഗീതത്തിലായാലും നമ്മുടെ എക്സ്പീരിയൻസസ് അത് സംഗീതമായിട്ട് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നത് അതുപോലെ വിജയൻ സാറിൻ്റെ ലിറിക്സും അതുപോലെ തന്നെ അത് ഒരു പക്ഷേ കാവ്യസമാഹാരത്തിൻ്റെ ഇതൊന്നും ആയിരിക്കില്ല പക്ഷേ വളരെ ശുദ്ധമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വികാരങ്ങൾ അദ്ദേഹം പ്രക പ്രകടമാക്കുകയും അത് വളരെ സിമ്പിളായിട്ടുള്ള മലയാളത്തിൽ അദ്ദേഹം എഴുതി ചേർക്കുകയും ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതാണ് നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗത്തേക്ക് പോകുന്നു ടി ആ ഇടപെടാനുണ്ട് പറഞ്ഞോളൂ ഇവിടെ പറഞ്ഞു കേട്ട അഭിപ്രായം വെച്ച് ഒരു പ്രണയം കഴിഞ്ഞ ഉടനെ തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് എറണത്തിൽ കിടക്കുന്ന ഒരു ഫീലിംഗ് ആണ് തോന്നിയത് പക്ഷേ അങ്ങനെയല്ല മറവി എന്ന് പറയുന്ന ദൈവം മനുഷ്യനും തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അപ്പം നമ്മൾ ഏറ്റവും കഠിനമായ ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒരിക്കലും എനിക്കൊന്നും ഇല്ല ഒരിക്കലും ഞാനിനി പഴയ രീതിയിൽ വരില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നാളുകൾ കഴിയുന്നതുറ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഈ ഒരു പ്രണയം പരാജയപ്പെടുമ്പോൾ അപ്പോഴുള്ള അവസ്ഥ കുറേ നാൾ കഴിയുമ്പോൾ മാറും അപ്പോൾ മാത്രമല്ല മനുഷ്യൻ എപ്പോഴും ഒരു തുണ അല്ലെങ്കിൽ ഒരു ഇണ ആവശ്യമാണ് ആണിനൊരു പെണ്ണും പെണ്ണിനൊരാണും ആ മനുഷ്യ മനുഷ്യൻ എപ്പോഴും ഒരു കൂട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എല്ലാം കുറഞ്ഞ് പുതിയൊരു സാഹചര്യം വരുമ്പോൾ ഒരു പ്രണയം വന്നേക്കാം പക്ഷേ അത് ഒരു പ്രണയം കഴിഞ്ഞാൽ അടുത്ത പ്രണയം അടുത്ത പ്രണയം കഴിഞ്ഞാൽ ആ ഒരു രീതി അല്ല അപ്പോൾ പുതിയൊന്നും പ്രണയിക്കുന്നോണ്ട് തെറ്റില്ല ശരിക്കും ആ സാഹചര്യങ്ങളാണ് മനുഷ്യനെ ആ രീതിയിൽ എത്തിക്കുന്നത് ഇവിടെയാണ് ഓർമ്മക്കായ് എന്ന കാസറ്റിൻ്റെ ഉണ്ടാകുന്നത് ഓർമ്മക്കായ് എന്ന കാസറ്റിന് ശേഷം സ്വന്തം എന്ന ആൽബത്തിലേക്ക് ഈസ്റ്റ് കോസ്റ്റ് കടക്കുമ്പോൾ കടക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ചേതു വികാരം ആദ്യ പ്രണയത്തിൻ്റെ പരാജയത്തിൽ നിന്ന് ആ ചൂടും ആ ഊർജ്ജവും പാകപ്പിഴകളെ മനസ്സിലാക്കാനുള്ള ബോധവും രണ്ടാമത്തെ പ്രണയം അനുശ്വരമാക്കുന്നു എന്നതാണ് സ്വന്തത്തിലേക്ക് കടക്കും മുമ്പ് ഈ നാല് ആൽബങ്ങളിലും വിമർശകരും ധാരാളമായി ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കടുത്ത വിമർശനങ്ങൾ പലപ്പോഴും ഉന്നയിക്കുന്നത് മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ തന്നെ നിരൂപണ വിദഗ്ധനായ ശ്രീ ടി പി ആണ് ടി പി നമുക്കൊപ്പം ഉണ്ട് ടി പി പറയൂ ഈ ആൽബങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങൾ എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാടിലുള്ള വിമർശനങ്ങൾ വിമർശനമായിട്ടല്ല ഈ കാസറ്റിലെ ഈ മൂന്ന് നാല് കാസറ്റുകളുടെയും പാട്ടുകൾക്ക് ഈ പ്രണയത്തിൻ്റെ ഭ പ്രണയഭംഗത്തിൻ്റെ ഒരു അടിയൊഴുക്കുണ്ട് ലോകത്തേത് പിന്നെ പ്രണയഗാനങ്ങളുടെ അവസ്ഥ എടുത്താലും നമ്മൾ കൂടുതൽ ആസ്വദിക്കുന്നത് പ്രണയഭംഗ ഗാനങ്ങളാണ് പ്രണയഭംഗ സാഹിത്യമാണ് ഇപ്പോൾ മലയാള സിനിമയെപ്പോലെ എനിക്ക് തോന്നുന്നത് പ്രണയഗാനങ്ങളെക്കാളേറെ പ്രണയ ത്തിന് ഭംഗം നേരിട്ട് എഴുതിയ പാട്ടുകളാണ് വിജയിച്ചിട്ടുള്ളത് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഈ ആൽബങ്ങളിലും മനോഹാരിതയാണ് ഉള്ളത് എന്നാണ് തീർച്ചയായിട്ടും അതായത് അതിൻ്റെ ഒരു അടിയൊഴുക്ക് അതായത് ഏത് പ്രണയത്തിൻ്റെ പിന്നിലും ഒരു ഒരു ചൊല്ല് തന്നെയുണ്ട് കണ്ണീരണിഞ്ഞ പ്രേമം കൺകവരും എന്ന് ആ ചൊല്ല് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഈ കാസറ്റുകളിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അങ്ങനെയുള്ള കാസറ്റുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള പാട്ടുകൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവൂ ഇപ്പോൾ പിന്നെ താമസം എന്തേ വരുമാനമെന്ന് പറയുന്നത് പിന്നെ തോഴിയെടുത്തില്ല താമസം എന്തേ വരുവാനെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ആ അകൽച്ചയാണ് അവിടെ സൗന്ദര്യം സൃഷ്ടിക്കുന്നത് ഈ വരികളെ കുറിച്ച് പറഞ്ഞാൽ വരികളിൽ എന്തെങ്കിലും അപാകതകൾ ഉള്ളതായി തോന്നി വരികളിൽ പിന്നെ അങ്ങെങ്ങനെ ചില അപാകതകളുണ്ടെന്ന് ഞാൻ പറ്റി എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ പൊതുവേ അതായത് അതായതിപ്പോൾ ചന്ദ്രനിലെ കളങ്കം മാതിരി നമുക്കത് പിന്നെ ഇഗ്നോർ ചെയ്യാം പിന്നെ വിസ്മരിക്കാവുന്നതേ ഉള്ളൂ ചന്ദ്രൻ്റെ ഭംഗിയാണ് നമ്മൾ ആസ്വദിക്കുന്നതിനകത്ത് ചില കളങ്കങ്ങളുണ്ടെങ്കിൽ പോലും ചന്ദ്രൻ്റെ മനോഹരതയാണ് നമ്മൾ ആസ്വദിക്കുന്നത് ടി പി സിനിമാ നിരൂപകന്റെ അല്ലെങ്കിൽ സിനിമാ ഗാന നിരൂപകനിൽ നിന്നും ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാവാം ഒരുപക്ഷേ ഈസ്റ്റ് കോസ്റ്റ് വിജയനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു രചയിതാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ മൂല്യമെന്ന് എന്ന് പറയുന്നത് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ടി പി തുറന്ന വേദിയിൽ നൽകിയിരിക്കുന്നു പക്ഷേ എനിക്കൊരു സംശയം പ്രേക്ഷകരുടെ സംശയമായി ചോദിക്കട്ടെ പലരും ചോദിച്ചു കേട്ടു ഈസ്റ്റ് കോസ്റ്റ് വിജയന് ഇത്തരത്തിൽ ഹൃദയത്തിൽ തട്ടുന്ന ഗാനങ്ങൾ എഴുതാനുള്ള കഴിവുണ്ടോ എന്ന് ഈ രചന അങ്ങയുടേതാണോ എന്ന് അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് അങ്ങനെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ എനിക്ക് അഭിമാനമായിട്ട് തോന്നുന്നത് കാരണം ഞാനൊരു സാധാരണ മനുഷ്യനാണ് അതായത് ഇപ്പോൾ ഈ എഴുതുന്ന ആരെ പോലെ ഈ മജ്ജയും മാംസവും ബുദ്ധിയും ഇതൊക്കെയുള്ള ഒരാളാകാമല്ലോ എനിക്കും പക്ഷേ അങ്ങനെ ഒരാളിനപ്പുറത്താണ് ഇതെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം കാരണം ഞാൻ അതിലും അപ്പുറത്താണല്ലോ എന്ന ആൾക്കാർ ധരിക്കുന്നുണ്ടല്ലോ ഇന്ന് സ്വന്തവും ഓർമ്മയ്ക്കയക്കും ശേഷം ബാക്കി എന്ത് ഇനി എന്ത് എന്നൊരു ചോദ്യം വരുന്നു ഇവിടെയാണ് ഇനിയെന്നും എന്ന ഈസ്റ്റ് കോസ്റ്റിൻ്റെ അഞ്ചാമത്തെ പ്രണയ ആൽബത്തിൻ്റെ പ്രസിദ്ധി ഈ ആൽബം എന്താണ് ഇനി ശ്രോതാക്കൾക്ക് സമ്മാനിക്കാനുള്ളത് സംഗീത സംവിധായകനോട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം ശ്രീ ജയചന്ദ്രൻ ഈ ഒരു കാസറ്റിനെ കുറിച്ചുള്ള അങ്ങയുടെ പ്രതീക്ഷ എന്താണ് ഇനിയെന്നും എന്ന് പറയുന്നത് ഈ കവിയുടെ പുതിയ വഴിയിലൂടെയുള്ള ഈ യാനത്തില് ഈ പ്രണയത്തിൻ്റെ മനോഹരങ്ങളായ നിമിഷങ്ങളാണ് ഞാൻ ഇന്നലെ പറഞ്ഞു ഇത് മധുവിധു ഗാനങ്ങളാണ് അത് മധുവും വിധുവും പാടിയതുകൊണ്ടല്ല അത് ഒരു പക്ഷേ നമുക്കെല്ലാം മനസ്സിന് കുളിർമ തരുന്ന രീതിയിലുള്ള ലിറിക്കൽ ബ്യൂട്ടി ഈ പാട്ടുകൾക്കുണ്ട് എനിക്കെപ്പോഴും ഞാൻ മലയാള സിനിമയിൽ ഞാൻ എന്നും ഞാൻ കാലു തൊട്ട് വണങ്ങുന്ന എഴുത്തുകാരൻ പാട്ടെഴുത്തുകാരൻ ശ്രീ പി ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് മലയാളത്തിൻ്റെ നമ്മുടെ മണ്ണിൻ്റെ പണമുണ്ടായിരുന്നു അപ്പോൾ വിജയൻ സാറിൻ്റെ ലിറിക്സ് ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ പി ഭാസ്കരൻ സാറിൻ്റെ ശിഷ്യനാണോ അദ്ദേഹം എന്ന് ഞാൻ ചിലപ്പോൾ ഓർത്തു പോകും കാരണം വളരെ വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ടച്ച് ചെയ്യുന്ന കഴിഞ്ഞ ഒരു പ്രണയത്തെ പറ്റിയും ഇതിനകത്ത് പറയുന്നുണ്ട് ആരോ സ്നേഹം അന്ന് പങ്കിട്ടിരുന്നിരിക്കാം ആരോ എന്നെ സ്നേഹിച്ചിരുന്നിരിക്കാം എല്ലാം ും ബാക്കിയാക എങ്കിലും എല്ലാം നീ എന്ന എങ്കിലും ഇനിയും നീ തന്നെയാണ് എൻ്റെ വർണ്ണവസന്തം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ലിറിക്സൊക്കെ വളരെ ഞാൻ എൻ്റെ ഇമോഷൻസ് അതിനകത്ത് മാക്സിമം സംഗീതത്തിലൂടെ കൊണ്ടുവരാനും എൻ്റെ എക്സ്പീരിയൻസസ് പ്രണയത്തിൻ്റെ എക്സ്പീരിയൻസസ് ഒരുപാട് ഞാൻ ഞാനിതിനകത്ത് ഉപയോഗിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ശ്രീ ഈ ഒരു ഗാനത്തിന്റെ ഈ ആൽബത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് പുതുമുഖ ഗായകൻ എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരിയായി ശ്രദ്ധിക്കപ്പെട്ട നിരവധി യുവ ഗായകരുടെ കൂട്ടായ്മയാണ് ഇവരെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് തീർച്ചയായിട്ടും നമുക്ക് മലയാളത്തിന് അഭിമാനിക്കാം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ വി ഹാവ് ഗോട്ട് സം വെരി ടാലൻറ്റഡ് യങ്സ്റ്റേഴ്സ് എനിക്ക് ഇവരൊക്കെ തന്നെ എൻ്റെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെയാണ് ഈ പാട്ടുകാരൊക്കെ അവരുടെ ടാലൻ്റ് എന്നെ അത്ഭുതപ്പെടുന്നു ശരി പറഞ്ഞു പക്ഷേ അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രചോദനം അല്ലെങ്കിൽ എൻകറേജ്മെൻ്റ് ചിലപ്പോൾ സിനിമയിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല പക്ഷേ ഇവരൊക്കെ തന്നെ സിനിമ സിനിമയിൽ ഓൾറെഡി പോപ്പുലറായ ഗായ ഗായക ഗായകൻ തന്നെയാണ് പക്ഷേ അവരൊക്കെ തന്നെ അടിപൊളി ഗാനങ്ങൾ മാത്രമേ പാടാൻ അവർക്ക് കഴിവുള്ളൂ അവർക്ക് മെലഡി പാടാൻ കഴിവില്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഒക്കെ നമ്മൾ പല ഇതിലും വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഗായകർക്ക് അതിമനോഹരമായിട്ട് ഭാവസാന്ദ്രമായിട്ട് മെലഡി ഗാനങ്ങൾ പാടാൻ പറ്റും എന്ന് തെളിയിക്കുന്ന ഒരു ആൽബമായിട്ട് മാറും ശ്രീ പിരിയാണ് കുറെ നാളായിട്ട് മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സിദ്ധിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഈ ഗായകൻ ഇരിക്കുന്നു എന്നതുകൊണ്ട് അവരുള്ള വിമർശനവും അങ്ങേക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇവർക്ക് ഇവരുടേതായ ഈ വരികൾക്ക് കൃത്യമായ ഭാവങ്ങൾ നൽകാൻ അവർക്ക് സാധിക്കുന്നതായി ടി പിക്ക് തോന്നിയിട്ടുണ്ട് ആ തീർച്ചയായിട്ടും കാരണം ഈ ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായികയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയമെന്ന് പറയുന്നത് ഈ പാടുന്ന വരികൾക്ക് എത്രമാത്രം ഭാവം കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതുകൊണ്ടാണ് മലയാളത്തിൽ നല്ല ഗായകർ പലപ്പോഴും അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ യേശുദാസനെ ഇന്നും നമ്മൾ പൂജിക്കുന്നത് ആ ഭാവം കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമായതുകൊണ്ടാണ് അങ്ങനെ ഭാവത്തിൽ പാടാൻ ഇന്നിവിടെ ഇരിക്കുന്ന മിക്ക ഗായകർക്കും കഴിവുണ്ടെന്ന് അവർ തെളിയിക്കുന്നത് ഇതുപോലുള്ള കാസറ്റുകളിൽ കൂടി മാത്രമാണ് ശ്രീ വിജയനിലേക്ക് വരികയാണ് ഇത്തരത്തിൽ കഴിവുകളുള്ള ഒരു കൂട്ടം പുതിയ ഗന്ധർവ സമൂഹത്തെയാണ് ഈ പുതിയ ആല്പത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അവരുടെ ശബ്ദമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതൊരു വിപണന തന്ത്രമാണോ അതോ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ ശരിക്കു പറയുകയാണെങ്കിൽ ജയേന്ദ്രന് ഞാൻ വിട്ടുകൊടുത്തതാണ് ജയേന്ദ്രൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടി എന്ത് വേണമെങ്കിലും ചെയ്തോ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഒരു വിപണന തന്ത്രമായിരുന്നെങ്കിൽ തീർച്ചയായും യേശുദാസ് ജയേന്ദ്രൻ ഈ ടീമിനെ കൊണ്ട് പാടിപ്പിക്കുന്നതന്നെയാണ് പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കുന്ന ഒന്നാണ് കാരണം ഈ ഒരു ആൽബത്തിലൂടെ ഈ ഒരു ആൽബത്തിനുണ്ടാകുന്ന ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് സിനിമയ്ക്ക് കിട്ടാൻ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി ഇതിന് തീർച്ചയായിട്ടും കിട്ടും കാരണം ഇത് സിനിമയാകുമ്പോൾ അതിൻ്റെ കഥയും ഡയറക്ടറും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ഇതിൻ്റെ ഈ പോപ്പുലാരിറ്റി അവർ പങ്കിടും പക്ഷേ ഇതെന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും സിംഗേഴ്സും മാത്രം അവർ മാത്രം അതങ്ങുന്നതാണ് പിന്നെ ഇത് ഈ ഒരു ഈ സീരീസിൻ്റെ ഒരു പിന്നെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കാരണം കഴിഞ്ഞ നാല് ആൽബങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരു ആൽബമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു നല്ല ഒരു ഇത് കിട്ടും അപ്പോൾ ഇങ്ങനൊരു ഈ ഒരു ഇങ്ങനൊരു ഈ പുതിയ സിനിമസിനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് അത് നമുക്ക് അഭിമാനമായിട്ട് കണക്കാക്കുന്നത് കൂടിയാണ് അഫ്സലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഈ ഗായകരുടെ ഈ ആൽബത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അവർ ഈ ഗാനം ആലപിച്ചപ്പോഴുണ്ടായ അവർക്കുള്ള സംതൃപ്തി ഈ കാര്യങ്ങളെല്ലാം തുറന്ന് തന്നെ നമുക്ക് ചോദിക്കാം അഫ്സൽ എങ്ങനെ കാണുന്നു ഈ പുതിയ ആൽബത്തിൻ്റെ ലോഞ്ചിങ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ സിനിമകളിൽ പാടിയിരിക്കുന്നത് എല്ലാം ഫാസ്റ്റ് നമ്പേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എപ്പോഴും മെലഡി ആയിട്ടുള്ള പാട്ടുകൾ പാടാനായിരിക്കും ഏറ്റവും സന്തോഷമുള്ളവർ പക്ഷേ എനിക്ക് വിഷമില്ല അടിപൊളി പാട്ടുകൾ പാടിയിട്ടുണ്ട് എങ്കിലും ഈ ഒരു വർക്കിലൂടെ എനിക്ക് വളരെ മനോഹരമായ ഒരു നല്ലൊരു മെലഡി ഗാനം പാടാൻ പറ്റിയിട്ടുണ്ട് ആ ഗാനത്തിൻ്റെ രണ്ടു വരികൾ പ്രിയ പ്രണയി നീ അറിഞ്ഞിരുന്നോ നീ കേട്ടിരുന്നു പ്രണയം അതിൻ്റെ സൗരഭം ലഹരിയെന്ന് അനുപമസുന്ദര നിമിഷമെന്ന് അസുലഭ നിർവൃതി പകരുമെന്ന് അറിഞ്ഞിരുന്നു നീ കേട്ടിരുന്നു പ്രിയ സഖീയൻ പ്രണയിനി നീ പാട്ട് പാടുന്ന സമയത്ത് മനസ്സിൽ ഏതെങ്കിലും ആളുടെ രൂപം ഉണ്ടായിരുന്നു അങ്ങനെ രൂപം അങ്ങനെ അങ്ങനെ രൂപം അങ്ങനെ ഒരു മൂഡ് മനസ്സിൽ കണ്ടിണ്ടായിരുന്നു പറഞ്ഞ ജയ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജ ഇത്തരം ഒരു ഒരു വളരെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലേക്ക് ഇതിന് സംഗീതം നൽകുമ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ കടുത്തു പോകുന്നു തോന്നുന്നു കാരണം അത്ര ഒരു ചോദ്യം വളരെ ബാലിശമാണ് ഇത്തരത്തിലുള്ള പ്രണയഗാനങ്ങൾക്ക് സംഗീതം ഒപ്പിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് തോന്നുന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചുറച്ചിട്ടാണോ പോകുന്നത് ഇത്തരത്തിലൊരു വരികൾക്ക് ഇത്തരത്തിലുള്ള സംഗീതം തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആഴത്തിൽ തട്ടുന്നതാണ് എന്ന് നേരത്തെ തന്നെ പറയാറുണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗായകരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പാട്ട് ഇദ്ദേഹം പാടിയിൽ നന്നായിരിക്കും എന്ന് തോന്നാറുണ്ടോ എന്താണ് ഇത് ശരിക്ക് ഈസ്റ്റ് കോസ്റ്റുമായിട്ട് എൻ്റെ അസോസിയേഷൻ ഇത് മൂന്നാമത്തെ കാസറ്റാണ് അല്ലേ അപ്പോൾ ഇത് ഇത് ഇതിലൂടെ തന്നെ ഇരുപത്തഞ്ച് ഗാനങ്ങൾ ഇരുപത്തഞ്ച് റൊമാൻറ്റിക് സോങ്സ് എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ കാസറ്റ്സിലൂടെ അപ്പോൾ ശരിക്ക് ഇതിലൊരു ഗാനം ഒന്നോ രണ്ടോ ഗാനങ്ങൾ മാത്രമേ ട്യൂണിട്ടിട്ട് എഴുതിയിട്ടുള്ളൂ ബാക്കി എല്ലാ ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ ലിറിക്സിന് ഞാൻ സംഗീതം ഒരുക്കിയിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും ഒരു നല്ല രചന ഒരു നല്ല ലിറിക്ക് എന്ന് പറയുന്നത് അതിനുള്ളിൽ എപ്പോഴും ഒരു സംഗീതം ഉണ്ടാവും ആ സംഗീതം കണ്ടെടുക്കുക എന്നുള്ളത് മാത്രമേ ഒരു സംഗീത സംവിധാനം ജോലിയുള്ളൂ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരുപാട് ഗാനങ്ങൾ ഇതിൽ നയൻറ്റി പെർസെൻറ്റ് സോങ്സും അത് വായിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ അതിനുള്ളിൽ കിടക്കുന്ന സംഗീതം കണ്ടെത്താൻ പറ്റി എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പ്രീജിന്റെ വരുന്നു ഇത്തരത്തിൽ സംഗീതം ചിട്ടപ്പെടുത്തുന്ന സമയങ്ങളിൽ മനസ്സിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്യൂണുകൾ ഇട്ടതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ചോദിക്കും മറ്റോ ചെയ്യാറുണ്ടോ എല്ലാ ട്യൂണ് ഇട്ട് കഴിയുമ്പോഴും വന്ന് കേൾപ്പിക്കാറുണ്ട് അഭിപ്രായം ചോദിക്കാറുണ്ട് ഒരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം ഈ പ്രണയഗാനങ്ങൾ ചെയ്യുമ്പോഴാണ് എന്നോട് വന്ന് പറയുന്നത് നമ്മുടെ പ്രണയകാലങ്ങൾ കൂടുതലും ഓർമ്മിച്ചിട്ടാണ് ഇത്തരത്തിൽ നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അതൊരു സാധാരണ സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഉണ്ടാവാറുണ്ട് പിന്നെ ഒരു സംഗീത സംവിധായകൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പണ്ട് മുതലേ ഉള്ള കാര്യം നോക്കുകയാണെങ്കിൽ പ്രണയ ഗാനങ്ങളാണ് ആളുകളുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ നല്ല പാട്ടുകൾ ഉണ്ടാക്കാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ള ഒരു പക്ഷെ അത്തരത്തിൽ പ്രത്യേകിച്ച് പ്രണയ ഗാനങ്ങൾക്ക് സംഗീതം ചിട്ടപ്പെടുത്തുമ്പോൾ ഇത്തരം മനോഹരമായ രീതിയിൽ അതിന് സാധിക്കുന്നത് അദ്ദേഹത്തിനുള്ളിൽ ഇപ്പോഴും ആ കാമുകനുള്ളത് കൊണ്ടാണോ പ്രിയ പറയാറുണ്ട് ഇപ്പോഴും ആ ഉണ്ടോ ഇപ്പോഴും ആ കാമുകൻ ഉണ്ടോ ഉള്ളി തീർച്ചയായിട്ടും ഉണ്ട് അപ്പോ പ്രിയ ഈ പ്രണയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചയുടെ ആദ്യഘട്ടത്തിലെ ഭാഗത്തെ എങ്ങനെ സമീപിക്കുന്നു പ്രണയം സത്യം തന്നെയാണ് തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ശേഷമാണ് കല്യാണം പ്രണയം സത്യം തന്നെയാണ് വിശ്വാസം ശേഷവും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു ഗായത്രിക്ക് ഈ ഒരു പുതിയ ആൽബത്തെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ് അതിൽ പ്രവർത്തിച്ചപ്പോൾ തോന്നിയ വികാരങ്ങൾ എന്താണ് അല്ലെങ്കിൽ അനുഭവം എന്താണ് നേരത്തെ പറഞ്ഞ മാതിരി മെലഡിക്ക് പ്രാധാന്യം ഉള്ളൊരു ആൽബത്തിൽ പാടാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട് അതി മനോഹരമായിട്ടുള്ള ലിറിക്സും അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക്കും ചെയ്തിട്ടുള്ള ഈ ആൽബത്തിൽ പാടാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട് ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗം ആയതിൽ വളരെയധികം നന്ദിയുണ്ട് സ്പർശം സ്പർശം അറിയുന്നു ഞാൻ വിജയൻ ചേട്ടാ ഇങ്ങനെ ഒരു ലൈനിൽ എഴുതാനായി പ്രേരിപ്പിച്ചത് എന്താണ് അരികിലില്ലെങ്കിലും ഞാൻ അറിയുന്നു നിന്റെ കരലാളനത്തിന്റെ സ്പർശം

അപ്പോൾ വളരെയധികം പ്രതീക്ഷയുണ്ട് ക്യാസറ്റിനെ പറ്റി രണ്ട് വരികൾ ഓ ഞാൻ അഫ്സലേക്ക് പാടിയ അതേ പാട്ടെന്ന് ഞാൻ പാടിയിക്കുന്നത് പ്രിയതമനേ സ്നേഹിതനേ അറിഞ്ഞിരുന്നോ നീ കേട്ടിരുന്നു പ്രിയതമനേ സ്നേഹിതനേ അറിഞ്ഞിരുന്നോ നീ കേട്ടിരുന്നു And there is another star from this team. That's nothing but Chinmay. Chinmay, how do you feel working with this team, especially with MJ Chandran and with Vijayan. Um I must say here that I was introduced in Malayalam uh, by Mr. MJ Chandran, sir, and uh, Vijayan, sir. Um, I would feel utterly thankful to this because. I have been singing maximum only melody songs, 99%, as long as Tamil songs are concerned. But this turned out to be a different experience. I don't know, every time um, maybe I've sung four or five songs for him, uh, but all the four or five songs have been um, excellent uh, experiences musically. And I've learned a lot from him, though it's taken me time to understand.

ഒരു ഔചിത്യം ഞാനൊരു പക്ഷേ ദേവരായ മാസ്റ്ററുടെയും അല്ലെങ്കിൽ എം ബി എസ് ആറിൻ്റെയും ഒരു സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം ഐ ഹവ് ബീൻ വെരി ടഫ് ടു സം ഓഫ് ദ സിംഗേഴ്സ് എസ്പെഷ്യലി ചിന്മയ് കാരണം പ്രൊണൺസിയേഷനും ഭാവവും ഒന്നിച്ചു കൊണ്ടുവരുവാന്നുള്ളത് മലയാളം ഒരു ടഫ് ലാംഗ്വേജ് ആണ് അത് നന്നായിട്ട് പ്രണൗസ് ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ പ്രേക്ഷകർ ഇവിടുത്തെ ഓഡിയൻസ് അത് ഒരിക്കലും സ്വീകരിക്കില്ല എന്നെനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം അതിനുവേണ്ടി ട്രയൽസ് നടത്തിയിട്ടുണ്ട് ബട്ട് ഷീ ഈസ് എൻ എക്സലൻ്റ് സിംഗർ നമുക്കെല്ലാവരും അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മ്യൂസിക്കലി ഈ പ്രശ്നമൊന്നുമില്ല പക്ഷേ ലിറിക്സ് വരുമ്പോൾ ലിറിക്സും മ്യൂസിക്കും കൂടെ ചേരുമ്പോൾ പ്രത്യേകിച്ചും മറുനാടൻ ഒരു ഗായ ഗായിക അല്ലെങ്കിൽ ഗായകൻ വരുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന പ്രശ്നമാണ് പക്ഷേ ഈ ഗാനം നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തമിഴ് ഗായിക പാടി എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സൗണ്ട് Thanks. I mean, that's a lot to say that, yeah. <laughs> oh, oh, Priyane En Priyane En Atma Gayakane Enikyam Atram kyu Atram ി ഗന്ധം നിന്നശ്ലേഷം പരിലാളനം നിണ്ടി ദിവ്യുഖലാളനം ഓ പ്രിയേ പ്രിയേ പ്രിയണേ മധുര െങ്ങനെയാസെറ്റ് ഞാൻ പാട്ടുകളെല്ലാം ഇവർ പാടിയിട്ടും അല്ലാതെ ഞാൻ പാടിയ പാട്ടും എനിക്ക് വളരെയധികം ഇഷ്ടമായി ഒരു വളരെ നല്ലൊരു ചേഞ്ചാണ് ഞാൻ ഈ ടൈപ്പ് പാട്ടുകളധികം പാടിയിട്ടില്ല ഇത്രയും നല്ല മെലഡി പറയാൻ പാടിയിട്ടില്ല എന്ന് തന്നെ പറയാം മധു രണ്ടു വരിക അതിനു മുമ്പ് ഞാൻ ഇതിൽ പാടിയ പാടുന്നതിന് മുമ്പ് കുട്ടഞ്ചാട്ടൻ്റെ അടുത്ത് പറഞ്ഞു ജയേന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്ത് പാടിയിരിക്കുന്നു അതതുപോലെ തന്നെ പാടണമെന്ന് പറഞ്ഞു ഞാൻ പാടിയിട്ടുള്ളത് കൂട്ടഞ്ചാട്ടം പാടിയിട്ടുള്ളത് തന്നെയാണ് ഓക്കെ എന്നാണ് എൻ്റെ വിശ്വാസം അതിനെപ്പറ്റി കൂട്ടഞ്ചാട്ടം പറയാം പ്രണയവസന്ത്മേ എന്നാത്മ ഹർഷമേ ഇനി പാടണം ഞാൻ ഉള്ളം തുറന്നെന്തു കാട്ടണം ഞാൻ എൻ്റെ അനുരാഗം അറിയിക്കുവാൻ അറിയിക്കുവാൻ്റെ സ്നേഹവാത്സല്യം അറിയിക്കുവാൻ ഹൃദയ ഇനിയെന്നും ഇനി എന്നും ഇനി എന്നുമെന്ന് ഹൃദയവികാരങ്ങൾ ഹൃദയവികാരങ്ങൾ മധു ഈ പാട്ട് പാടുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നത് ആരാണ് ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ ദിവ്യയെ മനസ്സിലാലോചിച്ചു ദിവ്യ ദിവ്യ ദിവ്യാണ് വരുന്നത് ദിവ്യക്ക് ഇതിനു വലിയൊരു കോംപ്ലിമെന്റ് കിട്ടാനില്ല ദിവ്യയിലേക്ക് ചോദിക്കട്ടെ മധു എങ്ങനെ മധു ഒരു നല്ല കാമുകനാണ് എന്നാണ് എന്റെ വിശ്വാസം അല്ല ഈ പാട്ട് പാടിയത് ഒരു രാത്രി പന്ത്രണ്ട് ആയപ്പോൾ എന്നെ വിളിച്ച് കേൾപ്പിച്ചു തന്നിരുന്നു ഫോണിലൂടെ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പന്ത്രണ്ട് മണിന്ന് പറയാൻ കാരണം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ പാടിയത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും

തീർച്ചയായിട്ടും ഉണ്ട് ഇത്രയും നല്ലൊരു മെലഡി മധുചേട്ടൻ പാടുന്നത് കാസറ്റിൽ ഞാൻ വേറെ പ്രണയഗാനങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത്രയും നല്ലൊരു മെലഡി കേട്ടിട്ടില്ല ഒരു മധു ഇത്ര വളരെ ഹൃദയത്തിൽ തട്ടുന്ന വിധത്തിൽ ഈ കാസറ്റ് സൂപ്പർ ഹിറ്റായി സൂപ്പർ ഹിറ്റ് ഹിറ്റായതിനു ശേഷം ഏതെങ്കിലും ഒരു പെൺകുട്ടി മധുവിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്ത് ചെയ്യും There is another breed of person from yeah. Tamil Nadu to enthrall the Kerala's listeners of music. And that's Kartik. Very famous. Boys' fame. Could you please sing that song? Sure. Yeah. <laughs>

എന്നെക്കാളും വയസ്സ് വളരെ കുറവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിന് ഞാൻ ഞാൻ അത്രത്തോളം ആണെന്ന് ഞാൻ പേര് അത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഗാനം മാത്രമല്ല ഒരുപാട് ഗാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അകലെ എന്ന ആൽബത്തിന് വേണ്ടിയിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പാടിയ പാട്ട് ഓൾറെഡി വളരെ ഹിറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം വിനയൻ സാറിൻ്റെ പുതിയ ഫിലിമിൽ അദ്ദേഹം ഒരു ഗാനം വളരെ അതീവ സുന്ദരമായിട്ട് ആലപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു കാർത്തിക്കിനെ കൊണ്ടൊരു പാട്ട് പാടിക്കണം അപ്പോൾ സാറ് ഒന്നിലും അങ്ങനെ ഇടപെടൽ കൂടുതൽ കൈകടത്തൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല സാറിൻ്റെ പാട്ട് അപ്പോൾ സാർ പറഞ്ഞു ശരി ആയിക്കോട്ടെ കാർത്തിക്കിനെ പാടി അങ്ങനെ കാർത്തിക് പാടി വളരെ നന്നായിട്ട് പാടി അല്ലേ പൊന്നല്ലേ നീ എൻ പൊന്നിൻ കുടമല്ലി തങ്കമല്ലി നീയൻ തങ്കക്കൊലു

Uh, yeah, I, I did. I did get the meaning for this song. I did. Yeah. Then how do you feel this? Wonderful. He just briefed me on what he wanted. Are you party going to do ponnal le? No, party going. But I am going to do ponnal le. Ponn. That means sornam. Sornam le. You and the sornam <from> le. Ponnal le. You and ponnin kudamal le. You sang beautifully. <laughs> Before every song, i have a nice drilling session with him for half an hour and he makes sure all the words are right you, you got the full meaning and the good f feeling of that i did of course i did yeah then how do you feel the like cast will it be a good success or will it be a hit in the market i, I have no idea but uh, i'm here today because of him so I, I owe it to him i thank god i thank him for having the confidence in me because i'm not familiar with malayalam and uh, uh,

വളരെ അത്ഭുതം തോന്നുന്നു കാരണം മലയാളത്തിൻ്റെ ആ പ്രൊനൗൺസിയേഷൻ ഇത്രയും നന്നായിട്ട് അത് നേരത്തെ ജയചന്ദ്രൻ പറഞ്ഞല്ലോ പാട്ട് കേട്ട് കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ച് നമുക്ക് ബഹുമാനം തോന്നുമെന്ന് തീർച്ചയായിട്ടും അത് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ഈ രണ്ട് ഗായകരും തെളിയിച്ചിരിക്കുന്നു ഓക്കെ ഈ ഒരു കാസറ്റിൻ്റെ ഈ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തു തോന്നിയിരുന്നു ഞാൻ ഈസ്കോസിൻ്റെ ബാനറിൽ ആദ്യമായിട്ടാണ് പാടുന്നത് അതിന് എനിക്ക് അവസരം തന്ന വിജയൻ സാറോട് ഞാനിപ്പോൾ നന്ദി പറയുന്നു പിന്നെ ജയന്ദ്രൻ സാറിൻ്റെ കൂടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ജയേന്ദ്രൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ വർക്കിനും ഞാൻ പാടാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മ്യൂസിക്കിനെ പറ്റി എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഞാൻ പഠിച്ചിട്ടേ ഞാൻ സ്റ്റുഡിയോ നിന്ന് പുറത്തിറങ്ങും ഇതിൽ ഇതിൽ നിന്ന് പഠിച്ച കാര്യം എന്താണ് ഇതിൽ നിന്ന് പഠിച്ച് ഇപ്പോൾ ഡിക്ഷൻ നമ്മൾ പാടുമ്പോൾ പ്രൊണൗസിയേഷനുള്ള ആ ഇമ്പോർട്ടൻസ് എത്രത്തോളം കൊടുക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചു കാരണം ലിറിക്സും സംഗീതത്തിൻ്റെ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പാട്ടിന് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മാറ്റർ എന്താണെന്ന് വെച്ചാൽ അത് ലിറിക്സിലൂടെയാണ് കൺവേ ചെയ്യുന്നത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പഠിച്ചു പിന്നെ ഈ ഈസ്കോസിൻ്റെ മുമ്പ് ഇറങ്ങിയിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും വലിയ ഹിറ്റാണ് ഇതും തീർച്ചയായിട്ടും നല്ല സക്സസ് ആയിരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ മേൽ എന്നോടൊരിഷ്ടം നിനക്കിന്ന് എന്നോടു ചോദിച്ച കൂട്ടുകാരാ എന്നോടു ചോദിച്ച കൂട്ടുകാരാ പറയുവാനേറെ എല്ലാം നിനക്കറിവുള്ളതല്ലേ എല്ലാം നിനക്കറിവുള്ളതല്ലേ തോന്നുന്നു പ്രണയം വീണ്ടും ശക്തമായി തിരിച്ചു എനിക്കിപ്പോന്നപ്പോ തോന്നിയെന്താ ചെറിയ പാട്ടെല്ലാം കേട്ടപ്പോ തോന്നിയത് ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പൊടി പോലും പുല്ലായിരുന്നു ഞാൻ ഇരിക്കില്ല അന്ന് പിന്നെ പാടാൻ പാടാനാളില്ലാത്തതുകൊണ്ട് ഞാനൊരു പാട്ടുകാരനായിരുന്നു എനിക്ക് തോന്നിപ്പോന്നു ഞാൻ 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 ഓർക്കും ഇവിടെ ഒന്നും ഒന്നും ഇരിക്കില്ല കാരണം അന്ന് നമ്മുടെ എന്തായിരുന്നു ഒരു ആയില്ല കുറെ കാലങ്ങളായി സംഗീതത്തിന്റെയും ഗാനത്തിന്റെയും ചരിത്രം അറിയുന്നയാൾ അതിന്റെ വിജയ പരാജയങ്ങൾ നേരിട്ട് അനുഭവിച്ചയാൾ കണ്ടറിഞ്ഞയാൾ ഇതൊക്കെയാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒരുപാട് 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 കഥകൾ പറയാൻ മനസ്സിൽ ചോദിക്കട്ടെ ഇത്രയും ഗാനങ്ങൾ കേട്ടതിനു ശേഷം മലയാള ചലച്ചിത്ര ഗാനത്തിലെ ഗാനശാഖയിലെ ഏറ്റവും മുതിർന്ന വ്യക്തി എന്ന നിലയിൽ തോന്നുന്നു ഈ ഗാനങ്ങൾ അല്ല കാരണം നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഓഫ് മ്യൂസിക് യാതൊരു സംശയമൊന്നുമില്ല ഇത്രയും ടാലൻറ്റഡ് ആയിട്ട് ഒരു സിംഗർ പണ്ടൊന്നും ഉണ്ടായിട്ടില്ല ഏറ്റവും കൂടുതൽ ടാലൻസ് ഉള്ളത് ഇപ്പോഴാണ് ഇപ്പോഴത്തെ എല്ലാ ഗായകരും നല്ലോണം പാടുന്നവരാണ് നമ്മൾ പല പണ്ടത്തെ ആളുകളായിട്ട് കമ്പാരിസനേ ഇല്ല ും ഈ കാസറ്റ് തീർച്ചയായിട്ടും നന്നായിട്ട് വിറ്റഴിയും എന്ന് തോന്നുന്നു കാരണം ഞാൻ എല്ലാ പാട്ടുകളും കേട്ടു എൻ്റെ പാട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് അത് ജയചന്ദ്രൻ ചേട്ടനാണ് പറയേണ്ടത് ബാക്കി എല്ലാവരും വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് വളരെ എന്താണ് ഞാൻ ഫിലിംസിൽ തന്നെ കുറച്ച് ഫിലിംസ് ഞാൻ കുട്ടിച്ചേട്ടനോട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ പഠിക്ക ഞാനൊരു പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജജൻ സാറിൻ്റെ പാട്ടുകളിലെ ഫീലിനാണ് അദ്ദേഹം ഹി വോണ്ട് സെറ്റിൽ ഫോർ ലെസ് അതിന് അതിന് മാത്രം യാതൊരു കോംപ്രമൈസും ഇല്ല കാരണം എപ്പോഴും ഫീലിന് എപ്പോഴും മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഡിഫറെൻ്റ് ഫീലുള്ള പാട്ടുകൾ ഫിലിംസിൽ പാടിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും ആ ഫീലും ശ്രദ്ധിക്കണം പിന്നെ അക്ഷരസ്പുടത എപ്പോഴും ഒരുപാട് മുൻതൂക്കം കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പാടിയ പാട്ട് രളി തമോഹങ്ങൾ സുരളമാക്കിയ പുണ്വതീ ജ്ഞാന റിയാദമോഹങ്ങൾ സുരളമാക്കിയ പുണ്യവതി ോ കാ ഞാൻ എപ്പോഴോ നിൻ മുഖം കണി കണ്ടുണർന്നുവല്ലോ നിൻ മുഖം കണി കണ്ടുണർന്നുവല്ലോ തരളിത മോഹങ്ങൾ സുരവിലമാക്കിയ പുണ്യ വിധു ഇത് കേട്ടപ്പ കുട്ടി എന്തു പറഞ്ഞു പുള്ളിക്കാരി എന്തു പറഞ്ഞു കേൾക്കും ഇതെന്റെ വീട്ടിൽ കാണും ആണോ അദ്ദേഹം വീട്ടിലുണ്ടോ ആ പറഞ്ഞോളൂ ധൈര്യമായി പറഞ്ഞോളൂ ആ കുട്ടിക്ക് ഇഷ്ടായില്ലോ പാട്ട് ഏത് കുട്ടി അത് ശരിയല്ല ആണ് ആണ് ഇത് എനിക്ക് മാത്രം അറിയാവുന്ന മാത്രമൊരുമായിരുന്നോട്ടെ പാട്ടുപെട്ടിയിലെ ഇത്രയും ഗാനങ്ങൾ കേട്ടു ഒരുപാട് പഴയ ഗാനങ്ങൾക്ക് അവതരണ വാചകങ്ങൾ എഴുതിയും അത് പ്രേക്ഷക മനസ്സിലേക്ക് ആകർഷകമായ വിധത്തിൽ പറഞ്ഞ് പ്രവേശിപ്പിച്ചും ചരിത്രമുള്ള ശ്രീ സുരേഷ് പാട്ടുപെട്ടി സുരേഷ് എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന സുരേഷ് ഏട്ടൻ ഗാനങ്ങൾക്ക് പാട്ടുപെട്ടിയുടെ സ്റ്റൈൽ രണ്ട് വാചകം പറയാൻ പറ്റും ഒരു ഗാനം എപ്പോഴും നിലനിൽക്കുന്നത് അതിൻ്റെ പ്രഥമ കാര്യം രചനയിലെ സൗന്ദര്യമാണ് ലാളിത്യം എന്ന് പറയാം അപ്പം നമ്മളൊരു പഴയ കാല ഗാനമാണെങ്കിലും പുതിയതാണെങ്കിലും എപ്പോഴും നമ്മൾ എഴുതിയ ആളെ കുറിച്ചാണ് ആദ്യം ഓർക്കുന്നത് വയലാറിൻ്റെ ഗാനം രണ്ടാമതേ ദേവരാജൻ മാസ്റ്റർ എന്നാൽ ബാബരാജൻ എന്നൊക്കെ വരുന്നുള്ളൂ അതുപോലെ നാദം കൊടുക്കുന്ന കാര്യത്തിൽ ശബ്ദം കൊടുക്കുന്നതും അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് ഈസ് കോസ്റ്റിൻ്റെ നനക്കായ് എന്ന ആൽബം ഏറ്റവും കൂടുതൽ ആളുടെ മനസ്സിലേക്ക് എത്തിയത് രചനയുടെ ലാളിത്യം കൊണ്ട് തന്നെയാണ് ഈ ലാളിത്യം ഇപ്പോൾ കേട്ടിട്ടുള്ള ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഗാനങ്ങൾക്കൊക്കെ തന്നെയുണ്ട് പിന്നെ നമ്മളിതൊരു ടോക്ക് ഷോ നടത്തിയിട്ട് ഒരു ഗിമിക്കും ആളുകളുടെ മുമ്പേ നടത്താൻ പറ്റില്ല അതിൻ്റെ ജനങ്ങൾ റിയാലിറ്റി തിരിച്ചറിയുന്നവരാണ് ഈസ് കോസ്റ്റിനെ സംബന്ധിച്ചൊരു മിനിമം ഉണ്ട് ഈ മിനിമം ഗ്യാരൻറ്റി കൊണ്ട് കുറച്ച് പേരുമായിരിക്കും ആ പേർ ഇനി വരാൻ പോകുന്ന ഈ തലമുറയുടെ ഗാനം വളരെ ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നാളുകൾ ഇനി എന്നും എന്ന കാസറ്റിൻ്റെ ഒരു തരംഗമായിരിക്കും എന്ന് വേണം പറയാം ഇപ്പം സ്നേഹ സ്നേഹലാളനകളുടെ രാഗഗീതങ്ങളായിരിക്കും ഇനിയുള്ള നാളുകൾ ശ്രീ ഇത്രയും ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് ഇനി വരേണ്ടത് എന്താണ് അഭിപ്രായം എന്താണ് പ്രതീക്ഷ ഈ ഗാനങ്ങൾ കേട്ടപ്പോൾ ഏതോ എൻ്റെ ചെറുപ്പകാലത്ത് മനസ്സിൽ ഉണ്ടായിരുന്ന പ്രണയങ്ങളുടെ പ്രണയങ്ങളുടെ അല്ല പ്രണയത്തിൻ്റെ സത്യം 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 അതോടൊപ്പം ഈ ഗായകരുടെ പുതിയ ഗായകരുടെ ശബ്ദം അവരുടെ ഗാനാലാപം എല്ലാം തന്നെ മനസ്സിനെ വളരെയധികം ആകർഷിക്കുന്നതാണ് പ്രവീണ ഒരു നടി എന്നതിനേക്കാൾ ഉപരിയായി ആദ്യം നമ്മൾ കണ്ടതും അറിഞ്ഞതും പ്രശംസിച്ചതും പ്രവീണയുടെ ശബ്ദത്തെയാണ്

ലാളിത്യമുള്ള വരികളാണ് ഏതൊരു സാധാരണക്കാരനെയും പിടിച്ചിരുത്തുന്ന പ്രണയത്തിൻ്റെ ഇല്ലാത്തവരെ പോലും പിടിച്ചിരുത്തുന്ന വരികൾ വാക്കുകൾ അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അതിൻ്റെ ആ വരികളുടെ വാക്കുകളുടെ ആത്മാവ് അറിഞ്ഞു കൊടുക്കുന്ന സംഗീതം ഒക്കെയാണോ ഈ മനുഷ്യനെ പിടിച്ചിരുത്തുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ലിറിക്സ് ഒരു വാക്ക് വാക്കുപോലും നമുക്കതിൽ മനസ്സിലാകാത്തതില്ല ഒരു സാഹിത്യത്തിൻ്റെ ഒരു ഭാഷ വലുതായിട്ട് അതിൽ വരുന്നില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു എന്റെ ആത്മാവ് അറിഞ്ഞു കൊടുത്തിരിക്കുന്ന സംഗീതം കഴിഞ്ഞ നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ് ഇത് ഞാൻ കേട്ടില്ല ഇനിയെന്നും കേട്ടില്ല കേൾക്കണം അതും എനിക്ക് തോന്നുന്നു ഈ സംഗീത പ്രേമികൾക്ക് ഈ കഴിഞ്ഞ നാലും ഇഷ്ടപ്പെട്ടിട്ടുള്ളവരെ നിരാശപ്പെടുത്തില്ല എന്നൊരു പ്രതീക്ഷയുണ്ട് എല്ലാ ഭാഗങ്ങളും ആശംസകളും സാറിന് നേരുകയാണ് എല്ലാവർക്കും ജയചന്ദ്രൻ ചേട്ടൻ പ്രവീൺബത്തിൽ കൂടി കേൾക്കാൻ ഒരു സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടകന്നു ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടയച്ചു അകലെ പോയി മറഞ്ഞു തോന്നുന്നു കുറച്ചുകൂടി വർഷങ്ങൾ പിന്നിലേക്ക് പോയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നില്ലേ തീർച്ചയായും അത് തോന്നുന്നുണ്ട് കാരണം ഈ നേരത്തെ പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ പലരും പക്ഷേ അത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഓരോരുത്തരക്കും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തോന്നുന്ന ഒരു പ്രത്യേക അവസരത്തിൽ തോന്നുന്ന അനുഭൂതിയായിട്ട് മാത്രമേ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഒരു കാസറ്റിൻ്റെ അവതരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗാനങ്ങളെ വളരെ സൂക്ഷ്മ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച ഒരു വ്യക്തി ഇവിടെ ഇരുപ്പിണ്ടിതിന്റെ വിപണനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചെങ്കെടുപ്പോ കൂടി മാത്രം വിപണനരംഗത്തേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി എന്തു തോന്നുന്നു ഈ കാസറ്റ് വിപണിയിൽ തരംഗം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായും എന്തുകൊണ്ട് ഒന്നുമല്ല വിജയന്റെ വരികളുടെ ലാളിത്യം ഏത് സാധാരണക്കാരനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കുട്ടികളായാലും മുതിർന്നവരായാലും ഒരേപോലെ ഈ കാസറ്റ് വന്ന് കടയിൽ ചോദിച്ചു വാങ്ങുന്നു ഓരോ കാസറ്റ് ഇറങ്ങും തോറും വന്ന് ചോദിച്ചു ചോദിച്ചു പുതിയത് പുതിയത് ഇറങ്ങി പുതിയ ആൽബം ഇറങ്ങി അങ്ങനെ ചോദിക്കുന്നു അടുത്തതെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഈസ്റ്റോസിന്റെ ക്വാളിറ്റി യാതൊരുവിധ വിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത രീതിയിലാണ് മാർക്കറ്റിൽ അത് വരുന്നത് കൃത്യസമയത്ത് മാർക്കറ്റ് ചെയ്യുന്നു പ്രണയത്തെക്കുറിച്ച് നമ്മൾ ഒടുവിലത്തെ അവസാന മണിക്കൂറുകളിൽ നിൽക്കുന്നു ചോദിക്കട്ടെ വിജയൻ ചേട്ടാ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആ പ്രണയം ഏതാണെന്നോ അല്ലെങ്കിൽ ഈ പ്രണയത്തിന് അല്ലെങ്കിൽ ഇത്ര മനോഹരമായ വരികൾക്ക് ഊർജം പകർന്ന അനുഭവം ഏതാണെന്നോ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനാകുമോ സാധ്യമല്ല സാധ്യമല്ല സ്വപ്നങ്ങളെ വിൽക്കാൻ വിട്ടിട്ട് അനുഭവങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെ എന്ത് തന്നെ ആയാലും പറഞ്ഞു പക്ഷേ എന്റെ ഒരു സ്വകാര്യതയായി എന്നിൽ മാത്രം ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിലോരോ പാട്ടിലും ഒരു മുഖമുണ്ട് അനുഭവങ്ങളുണ്ട് സത്യവും സൗന്ദര്യവും സന്ദേശവും ഒക്കെയുണ്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിലാകാം ഇന്നിലാകാം ഇനി വരാൻ പോകുന്ന നാളകളിലാകാം പക്ഷേ ഈ നാടകങ്ങളായാൽ പോലും നാടകങ്ങളിലായാൽ പോലും ഞാൻ അനുഭവിക്കുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്ന വികാരങ്ങളാണ് പിന്നെ പ്രണയത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പ്രണയമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ആണിനും പെണ്ണിനും മാത്രം തോന്നുന്ന ഒരു വികാരമല്ല അല്ലെങ്കിൽ ഒരു ആണിന് പെണ്ണിനോടും പെണ്ണിനാണിനോടും തോന്നുന്ന ഒരു വികാരമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത് കാരണം നമുക്കെന്തിനോടും ഒരു ഒരു വല്ലാത്ത അടുപ്പം ആത്മാർത്ഥത ആ ആത്മാർത്ഥയും സത്യസന്ധയും പരിശുദ്ധിയൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനമാണിത് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സമയത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ അവശ്വ അവസാന ശ്വാസം വരെയും ഈ പ്രണയം എന്ന വികാരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തീർച്ചയായും സൃഷ്ടിപരമായ പലർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല 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 സൃഷ്ടികൾക്ക് ജന്മം കൊടുക്കാൻ ഉതകുന്ന ഒരു വികാരമായി എന്നിൽ അവശേഷിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്

ഈ കാസറ്റിലെ പാട്ട് കേട്ടിട്ടാണോ മുല്ലപ്പൂ കയ്യിൽ തോന്നിയത് ഉദയമാന ചേട്ടാ ഉദയമാന ചേട്ട മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് വരം ചോദിക്കുന്നു ഒരു വരം തരാമെന്ന് പറയുന്നു എന്ത് വരമായിരിക്കും സ്വീകരിക്കുക എന്നും എന്ന് നിത്യഗായകനായിരിക്കണ്ടേ അങ്ങനെ വളർന്നില്ലേ ഇത് മതി പ്രണയത്തിന്റെ അപാരമായ ശക്തി ശ്രീ ഉദയഭാനു ചേട്ടൻ പറഞ്ഞതുപോലെ ജീവിതത്തെ മനോഹ ജീവിതത്തെ മനോഹരമാക്കുന്നത് ഇതേ അവസ്ഥയാണെങ്കിൽ ഇതേ വികാരമാണെങ്കിൽ ചേട്ടൻ പറഞ്ഞതിൽ തെറ്റുപറയാനാവില്ല മനുഷ്യനായി പിറന്നവരെല്ലാം പ്രണയിച്ചു പോകും പ്രണയിക്കാതിരിക്കില്ല എന്ന കവി സാക്ഷ്യം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഇതൊക്കെയാണെങ്കിലും മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ എന്നല്ല കാസി ചരിത്രത്തിൽ ഇത്രയും അധികം തരംഗം സൃഷ്ടിച്ച നാല് ആൽബങ്ങൾക്ക് രചന നിർവഹിച്ച ശ്രീ

മാധ്യമങ്ങൾ കൈക്കൊണ്ടിട്ടില്ല വാസ്തവം തന്നെയാണ് പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ കവി ശ്രേഷ്ഠനായ ഭാസ്കരൻ മാസ്റ്ററെ നമ്മൾ എൺപത് വയസ്സ് കഴിഞ്ഞപ്പോൾ പല രീതിയിൽ ആചരിച്ചൊരു ആട്ടുകളൊക്കെ എഴുതിയൊക്കെ വാസ്തവം പക്ഷേ രാഷ്ട്രത്തിൻ്റെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷണോ പത്മശ്രീയോ കിട്ടാൻ അർഹതപ്പെട്ടൊരു മനുഷ്യനാണ് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടാൻ അർഹതപ്പെട്ട മനുഷ്യനാണ് പക്ഷേ ആരും അതിനെക്കുറിച്ച് ഒരു എഴുതി കണ്ടില്ല ഈസ്റ്റ് കോസ്റ്റ് വിജയനെ ഒരു രചയിതാവായിട്ട് അംഗീകരിക്കുവാൻ മനസ്സ് കാട്ടുന്ന സംഗീതപ്രേമികളോട് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു എളിയ കലാകാരൻ നിലയ്ക്ക് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് ഈ ഒരു കാസറ്റിന് ഒരു ചരിത്രത്തിലൊരു സ്ഥാനമുണ്ട് ഇനിയെന്നും എന്നുള്ള കാസറ്റിന് വാക്കുകൾ പറയാൻ എളുപ്പമാണ് പ്രവൃത്തി വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹം ഒരു പറ്റം ചെറുപ്പക്കാരെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് ഒരു കുടക്കീഴിൽ നിർത്തുകയാണ് ഈ കാസറ്റിലൂടെ ഒരു ധാർമ്മിക ബോധമുള്ള സംഗീതത്തോട് കടപ്പാടുള്ള ഏതൊരു കേരളീയനും ഇതിൽ ഒരു കാസറ്റും അങ്ങേ കേൾക്കുവാനുള്ള മനസ്സുണ്ടാവണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് അത്രമാത്രം ശ്രീ വിജയൻ ഒരു ചോദ്യം കൂടി വീണ്ടും ഒരു വരം അങ്ങേക്ക് നൽകാൻ ആവശ്യപ്പെടുന്നു എന്നിരിക്കട്ടെ താങ്കൾക്ക് ഈ ജന്മത്തിൽ കിട്ടിയതുപോലെ ഒരു ഒരു വ്യവസായിയായി ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായി താങ്കൾക്ക് ജീവിക്കണോ ഒരു ഗാനരചയിതാവായ ദരിദ്രനായി ജീവിക്കണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അങ്ങ് തിരഞ്ഞെടുക്കുക കഴിയാൻ ആഗ്രഹമില്ല ഇന്നത്തെ ഞാനായി ഇതേപോലെ ഒരു ഒരു ജന്മം ഉണ്ടെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടത് അനുഭവിച്ചറിഞ്ഞത് പങ്കുവെച്ചത് ഒക്കെയും സത്യങ്ങളാണെന്ന് ഈ അന്വേഷണം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുന്നു ഇത് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഇനി എന്നും എന്ന മറുപടിയാണ് ഒരുപാടൊരുപാട് സത്യങ്ങൾ ബാക്കി നിൽക്കുന്നു ഒരുപാട് പേർ ഉപേക്ഷിച്ച് പിരിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ ചോരയാൽ ചാലിച്ച ആ പനിനീർ പൂവുകൾ ചൂടാതെ പോയതും നീയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ പ്രാണൻ്റെ ഭിത്തിക്കുള്ളിൽ ഞാൻ കോരിയിട്ട വാക്കുകൾ കാണാതെ പോയതും നീയാണ് പക്ഷേ നിന്നെ ഞാൻ ഇപ്പോഴും മനസ്സിൽ സ്നേഹിക്കുന്നു ഇനി എന്നും ഓർമ്മകളായി മനസ്സിൽ സ്നേഹിക്കുന്നു ആദ്യമായി പ്രണയത്തിൻ്റെ അനുഭവങ്ങൾ പകർന്നു തന്ന് നിനക്കായി ആദ്യമായി പ്രണയത്തിൻ്റെ അനുരാഗവലിരിയിൽ നീ എന്നെ കെട്ടിയിട്ടതിൻ്റെ ഓർമ്മയ്ക്കായി ഓർമ്മകൾ എൻ്റെ സ്വന്തമാകുന്ന വേളയിൽ സ്വന്തമായി പിന്നീട് എപ്പോഴും ഇനി എന്ത് എന്ന ചോദ്യത്തിനുത്തരം എന്നുമായി മലയാള സാഹിത്യത്തിലും മലയാള ചലച്ചിത്ര ഗാനശാഖയിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പുതുമയാർന്ന രീതിയിൽ പ്രണയഗാനങ്ങളുമായി ഈസ്റ്റ് കോസ്റ്റ് എത്തുകയാണ് സംഗീത പ്രേമികളായ പ്രേക്ഷകരെയും കത്ത് ശ്രോതാക്കളെയും കത്ത് സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ ഇനി മുതൽ ഇനിയെന്നും എന്നതിൻ്റെ തുടർ ചർച്ചകൾ ആരംഭിക്കേണ്ടത് നിങ്ങളിലാണ് പ്രണയിക്കുന്നവർക്കായി പ്രണയമുള്ളിൽ സ്നേഹിക്കുന്നവർക്കായി പ്രണയിച്ച് കൊതി തീർക്കാത്തവർക്കായി വീണ്ടും എത്തുന്നു ഈസ്റ്റ് കോസ്റ്റിന്റെ സ്നേഹോപഹാരം പ്രണയോപഹാരം ഇനിയുമെന്നും നിനക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി സ്വന്തം ഇനിയെന്നും ഇതിഹാസ വിജയമായി മാറിയ ഈസ്റ്റ് കോസ്റ്റിന്റെ ഈ പ്രണയഗാന സമാഹാരങ്ങൾക്കിതാ ഒരു തുടർച്ച എന്നെന്നും ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ അനുരാഗ സന്ദേശങ്ങൾക്ക് നവാഗതനായ വിജയ് കരുണിന്റെ പ്രണയശീലുകളുമായി എന്നെന്നും മലയാളത്തോടൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും മുപ്പത് മുൻനിര ഗായകരും അറുപത് ഗാനങ്ങളുമായി ലോകമെമ്പാടും വിപണിയിൽ ഈ മധുര മനോഹര ഗാനങ്ങൾ റിംഗ് ടൂണായും കോളർ ട്യൂണായും ലോകത്തെവിടെയും നിങ്ങളുടെ മൊബൈലിൽ സന്ദർശിക്കുക ഡബ്ല്യൂ നിനക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി സ്വന്തം ഇനിയെന്നും ഇതിഹാസ വിജയമായി മാറിയ ഈസ്റ്റ് കോസ്റ്റിന്റെ ഈ പ്രണയഗാന സമാഹാരങ്ങൾക്കിതാ ഒരു തുടർച്ച എന്നെന്നും ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ അനുരാഗ സന്ദേശങ്ങൾക്ക് വിജയ് കരുണിന്റെ പ്രണയശീലുകളുമായി എന്നും മലയാളത്തോടൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും ഫൈവ് ലാംഗ്വേജസ് റൊമാന്റിക് ആൽബം ലോകമെമ്പാടും വിപണിയിൽ ഈ മധുര മനോഹര ഗാനങ്ങൾ റിംഗ് ടൂണായും കോളർ ട്യൂണായും ലോകത്തെവിടെയും നിങ്ങളുടെ മൊബൈലിൽ സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസ് ഡോട്ട് ഇൻ നിനക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി സ്വന്തം ഇനിയെന്നും ഇതിഹാസ വിജയമായി മാറിയ ഈസ്റ്റ് കോസ്റ്റിന്റെ ഈ പ്രണയഗാന സമാഹാരങ്ങൾക്കിതാ ഒരു തുടർച്ച ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ അനുരാഗ സന്ദേശങ്ങൾക്ക് നവാഗതനായ വിജയ് കരുണിന്റെ പ്രണയശീലുകളുമായി എന്നും മലയാളത്തോടൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും മുപ്പത് മുൻനിര ഗായകരും അറുപത് ഗാനങ്ങളുമായി ലോകമെമ്പാടും വിപണി ഈ മധുര മനോഹര ഗാനങ്ങൾ റിംഗ് ടൂണായും കോളർ ട്യൂണായും ലോകത്തെവിടെയും നിങ്ങളുടെ മൊബൈലിൽ സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോസ് ഡോട്ട് ഇൻ നിനക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി സ്വന്തം ഇനിയെന്നും ഇതിഹാസവിജയമായി മാറിയ ഈസ്റ്റ് കോസ്റ്റിന്റെ ഈ പ്രണയഗാന സമാഹാരങ്ങൾക്കിതാ ഒരു തുടർച്ച എന്നെന്നും അനുരാഗ സന്ദേശങ്ങൾക്ക് വിജയ് കരുണിന്റെ പ്രണയശീലികളുമായി എന്നും മലയാളത്തോടൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും ആൽബം ലോകമെമ്പാടും വിപണിയിൽ ഈ മധുര മനോഹര ഗാനങ്ങൾ റിംഗ് ടോണായും കോളർ ട്യൂണായും ലോകത്തെവിടെയും നിങ്ങളുടെ മൊബൈലിൽ സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഈസ്റ്റ് കോസ്റ്റ് ഓഡിയോ നിനക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി സ്വന്തം ഇനിയെന്നും ഇതിഹാസ വിജയമായി മാറിയ ഈസ്റ്റ് കോസ്റ്റിന്റെ ഈ പ്രണയഗാന സമാഹാരങ്ങൾക്കിതാ ഒരു തുടർച്ച എന്നെന്നും ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ അനുരാഗ സന്ദേശങ്ങൾക്ക് വിജയ് കരുണിന്റെ പ്രണയശീലുകളുമായി എന്നും മലയാളത്തോടൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലും മുപ്പത് മുൻനിര ഗായകരും അറുപത് ഗാനങ്ങളുമായി ലോകമെമ്പാടും വിപണിയും ഈ മധുര മനോഹര ഗാനങ്ങൾ റിംഗ് ടൂണായും കോളർ ട്യൂണായും ലോകത്തെവിടെയും നിങ്ങളുടെ മൊബൈലിൽ സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഈസ്റ്റ് ഓഡിയോസ് ഡോട്ട് ഇൻ